أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല വല്ലാതെ ഉയർത്തി വെച്ചു. അങ്ങനെ ലാ ഉസ്കറു ഇല്ലാ എന്നെ എവിടെയെല്ലാം പറയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അങ്ങയെയും പറയപ്പെടും. അങ്ങനെ അല്ലാഹു തആല വറഫഅനാ ലക ദിക്റക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തി വെച്ചു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾ ലോകമെമ്പാടും അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്നു. റബീഉല്ലവലിൽ മാത്രമല്ല, അതുകൊണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുട്ടി ജനിക്കുക എന്നത്. ആ കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ ചുവട്ടിൽ സ്വന്തം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഗർഭിണിയെ ചികിത്സിച്ച ഡോക്ടറുടെയോ കല്യാണം എടുത്തുകൂട്ടിയ വ്യക്തിയുടെയോ നിക്കാഹേനി കാർമ്മികത്വം വഹിച്ച കാളിയുടെയോ
ആരുടെ പേരും ആ കുട്ടിയുടെ ചുവട്ടിൽ പറയപ്പെടുന്നില്ല. ആ കുട്ടിയുടെ ചുവട്ടിൽ അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്നു. അല്ലാഹു അക്ബർ. അത് നാല് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ ഏകത്വത്തെ ആ കുട്ടിയുടെ ചുവട്ടിൽ കേൾപ്പിക്കപ്പെടുന്നു. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള അംഗീകാരം, രണ്ട് മഹത്വങ്ങൾ അംഗീകരിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ്. ഒന്ന്, അവനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് ഭക്ഷണവും വെള്ളവും ഓക്സിജനും ആരോഗ്യവും രക്തവും മാംസവും മജ്ജയും എല്ലും തോലും പല്ലും അങ്ങനെയെല്ലാം കൊടുത്ത് പോറ്റി വളർത്തുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മഹത്വം, അവനല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ആദരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമൊക്കെ ഇവിടെ പലരുമുണ്ടാകാം. പക്ഷേ ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമേ. ആ ഒരു തത്വം ഈ ചെറിയ കുട്ടിയുടെ ചുവട്ടിൽ ആ കുട്ടിക്ക് പ്രചോദനം നൽകപ്പെടാൻ പറ്റുന്ന വിധം, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന ആ മഹത്തായ വചനം കുട്ടിയുടെ ചുവട്ടിൽ പറയപ്പെടും. അത് കഴിഞ്ഞാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം, ആ മഹത്വം അല്ലാഹു പറഞ്ഞേച്ച റസൂൽ എന്നതാണ്. അതും ഉറക്കെ ഈ ചെവിട്ടിൽ കുട്ടി കേൾക്കുന്ന വിധം മോമിനായ മനുഷ്യൻ, അതാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല, കുട്ടിയുടെ ചുവട്ടിൽ ആദ്യമായി കേൾപ്പിക്കുകയാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഈ കലിമ അംഗീകരിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നിമിത്തമാക്കി തരണം. അല്ലാഹ്, എല്ലാവരും എഴുന്നേറ്റ് ഒരു സലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു ഉപകാരം ചെയ്യണം, ഇരിക്കാനില്ല. ഈ ഭാഗത്തുള്ള കസേരയിലേക്ക് എല്ലാവരും അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ടുള്ള കസേരയിലേക്ക് മാറിയിരിക്കുക. കസേര നീക്കാൻ പാടില്ല, നീക്കാതെ അങ്ങോട്ട് മാറിയിരിക്കുക. ഇപ്പോൾ കുറെ ആളുകൾ അവിടുന്ന് മഞ്ഞു കൊള്ളുകയാണ്. അവർക്ക് ഈ സദസ്സിലേക്ക് വന്നിരിക്കണമെങ്കിൽ സദസ്സിന്റെ ശ്രദ്ധ മുഴുവനും ഒഴിവാക്കിയിട്ടേ വരാൻ കഴിയും. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് മാറിയെങ്കിരുന്നാൽ പിന്നെ ലാസ്റ്റ് അവിടെയാണ് കസേര ഒഴിവ് വരിക. ആ ഒഴിവുള്ള സ്ഥലത്ത് മഞ്ഞു കൊള്ളുന്നവരൊക്കെ കയറിയിരിക്കുക. മഞ്ഞു കൊണ്ടാൽ ഞാൻ ഇന്നലെ പ്രയാസപ്പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ, സൗണ്ട് പോയിട്ട്. സൗണ്ട് മാത്രമല്ല, ചിലപ്പോൾ അതിന്റെ അപ്പുറവും പ്രയാസം വരും. എന്റെ പരമാവധി വലിയ സംഖ്യയും കൊടുത്ത് നമ്മൾ മഞ്ഞു കൊള്ളാതിരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് മഞ്ഞും കൂടിക്കൊണ്ടാൽ നമ്മളൊരു വിവരമില്ലാത്തവരായി പോകും. അതുകൊണ്ട് അപ്പുറത്തേക്ക് എല്ലാവരും ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുക, എന്നിട്ട് പിന്നെ വരും. പുറത്തു നിൽക്കുന്ന എല്ലാവരും സദസ്സിലിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന സദസ്സ്, അത് അവിടെയും ഇവിടെയും നിന്ന് കേൾക്കേണ്ട ഒരു സദസ്സല്ല, അത് ശരിക്കും അച്ചടക്കത്തോടെ ഇരുന്ന്. മഹാന്മാരായ സഹാബികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വന്ന ഇമാമിങ്ങളൊക്കെ അങ്ങനെയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോ അവർ അച്ചടക്കത്തോടെ ഇരിക്കും, വേറെ ഒന്നും ശ്രദ്ധിക്കൂല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ സംഭവങ്ങൾ ധാരാളം മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്, ആ സദസ്സിനോട് കാണിക്കേണ്ട അദബ് അത് വളരെ വലുതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലുതാ, വലിയ ആളാണ്. അതുകൊണ്ടാണ് നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്നവൻ ആരാണെങ്കിലും ശരി, തേനെടുക്കുന്നത് ആരാണെങ്കിലും കിട്ടുന്ന തേൻ, ആ തേന്
നല്ലതാണെങ്കിൽ പിന്നെ ഏത് അലക്കാത്തവനോ കുടിക്കാത്തവനോ ഏതെങ്കിലും നാട്ടിലുള്ളവനോ ആരെടുത്തു എന്നല്ല, ഇത് തേനാണോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന സദസ്. സുഹൃത്തുക്കളെ, ഏറ്റവും മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ അവരുടെ കരളിലേക്കും നെഞ്ഞിലേക്കും കൂട്ടി വെക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മഹത്തായ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാപ്പയും ഉമ്മയൊന്നും അതിന്റെ മുമ്പിൽ ആരുമല്ല. ഏറ്റവും വലുത് മനുഷ്യന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്രഷ്ടാവായ അല്ലാഹുവുമാണ്. അന്ത ഉമ്മുൻ അമ്മബോ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്വയാ സയ്യിദി ഖൈറൻ നബി. ബാപ്പയും ഉമ്മയും ഒക്കെ അതിനപ്പുറത്താണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലുത്. സുഹൃത്തുക്കളെ, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവർകൾ ഈ ഷഹാദത്ത് കലിമ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇസ്ലാം മതം സ്വീകരിച്ചു. സ്വന്തം ഉമ്മ അതിന് തയ്യാറായില്ല, ഉമ്മക്ക് ഇസ്ലാം മതം സ്വീകരിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഉമ്മയെ നന്നായി പരിചരിക്കുന്ന നല്ല നല്ല സ്വഭാവമുള്ള ആളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമ്മയെ പരിചരിക്കുന്നതിൽ നിന്ന് ഒരൽപ്പവും പിന്നോക്കം പോകാൻ സഅദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചിട്ടില്ല. ഉമ്മക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്താൽ അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു തആല ഈ വെളിച്ചം തന്നു. ബഹുമാനപ്പെട്ടവർ നന്നായി ഉമ്മാനെ പരിചരിക്കുന്നു, പക്ഷേ ആ ഉമ്മ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ നീ എന്തിനാണ് ഈ മുഹമ്മദിന്റെ കൂടെ കൂടിയത്? നീ എന്തിനാണ് ആ ആശയം സ്വീകരിച്ചത്? നീ അതിൽ നിന്ന് മാറണം. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് മാറൂല ഉമ്മ. ഉമ്മ പറഞ്ഞു, എന്നാൽ നിനക്ക് കേൾക്കണോ, ഞാൻ നിരാഹാരം തുടങ്ങും. ഞാൻ നീ അതിൽ നിന്ന് മാറാത്ത കാലത്തോളം ഒരു ഭക്ഷണവും കഴിക്കൂല, ഞാൻ ഒരു വെള്ളവും കുടിക്കൂല. നീ അതിൽ നിന്ന് മാറിയാലേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ, ഞാൻ വെള്ളം കുടിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഫ്അലി യാ ഉമ്മി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ. ഞാൻ എന്റെ ആശയം വിടൂല, പക്ഷെ ഉമ്മ അങ്ങനെ ചെയ്യരുത്. ഉമ്മ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. ഉമ്മയെ ഞാൻ നിർബന്ധിക്കുന്നില്ല, എന്റെ ആശയത്തിലേക്ക് വരാൻ നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിലേക്ക് വരാൻ ആരെയും വാളെടുത്ത് ഭീഷണിപ്പെടുത്തിയോ മറ്റേതെങ്കിലും വിധത്തിലോ ഇസ്ലാമിലേക്ക് വരാൻ പരിശുദ്ധ ഇസ്ലാം ശ്രമിക്കാറില്ല. അങ്ങനെ ഒരാൾ നിർബന്ധത്തിന് വഴങ്ങി ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യവും ഇല്ല. മനസ്സിന്റെ അടിത്തട്ടിൽ വിശ്വസിച്ചു കൊണ്ട് വന്നാലേ ഇസ്ലാമിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു പരിപാടിയില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിക്കുന്നത് പ്രകോപിച്ചും പ്രലോഭിപ്പിച്ചും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരേർപ്പാടും നയവും ഉണ്ടെന്നാണ്. അങ്ങനെയൊന്നും ഇല്ലേ ഇല്ല.
ഉമ്മ ഉമ്മ നന്നായി വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ വേണം. ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഷഹാദത്ത് കലിമയിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ഞാൻ പിന്തിരിയാൻ വേണ്ടി ഉമ്മ ഭക്ഷണവും വെള്ളവും ഒന്നും ഉപേക്ഷിക്കരുത്. ആ ഉമ്മ അത് സ്വീകരിച്ചില്ല. ഒരു രാവും പകലും ഒന്നും കഴിക്കാതെ ആ ഉമ്മ കഴിച്ചുകൂട്ടി. ഉമ്മ വല്ലാതെ ക്ഷീണിച്ചു പോയി. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, വല്ലാഹി ലൗ കാനത് ലകി അൽഫു നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സൻ മാ തറക്തു ഹാദദ്ദീൻ. ഉമ്മാ, ഇപ്പോൾ നിങ്ങൾക്കൊരു ശരീരമല്ലേ? നിങ്ങൾക്കൊരായിരം ശരീരവും ഒരായിരം ആത്മാവും ഉണ്ടായിട്ട് ആ ആയിരം ആത്മാക്കളും ശരീരങ്ങളും ഞാൻ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ഈ ആശയം അംഗീകരിച്ച് ഈ മതം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ആയിരം ശരീരവും ആയിരം ആത്മാവും നഷ്ടപ്പെടുമെന്ന് കണ്ടാലും ഞാൻ എന്റെ വിശ്വാസം വിടൂല കേട്ടോ. അങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞപ്പോൾ ആ ഉമ്മ നിരാഹാരം നിർത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കി, ഫൈൻ ജാഹദാക് وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا وَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا وَاتَّبِعْ سَبِيلَ مَنْ أَنَابَ إِلَيَّ. ഓ ജനങ്ങളേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം, എനിക്ക് നന്ദി ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഉമ്മ ബാപ്പമാർക്ക് നന്ദി ചെയ്യണം. ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ഉപ്പാപ്പയാകട്ടെ ഉമ്മാമയാകട്ടെ, നിങ്ങളുടെ ഉപ്പാപ്പമാർക്ക് ഉമ്മാമമാർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം, നിങ്ങൾ നന്ദി ചെയ്യണം. അവര് നിങ്ങളെ പോറ്റി വളർത്തിയത് മറന്നു പോകാൻ പാടില്ല. നല്ല നന്ദി അവർക്ക് ചെയ്യണം. അവർ പ്രായമുള്ള സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അവർക്ക് എന്ത് ദുശീലമുണ്ടെങ്കിലും ഏത് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിലും എത്ര തന്നെ നല്ലത് ചെയ്തു കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ മറ്റുള്ളവരോട് മക്കളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരെയോ നമ്മുടെ ഭർത്താവിനെയോ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അവരുടെ പ്രായത്തിന്റെ കാലഘട്ടത്തിലുള്ള സ്വഭാവങ്ങളാണെന്ന് മനസ്സിലാക്കി പഴയ കാലത്ത് നമ്മെ പോറ്റി വളർത്തിയതിനെ കുറിച്ച് നല്ല ബോധമുണ്ടാവുകയും അവർക്ക് നല്ല നന്ദി കാണിക്കുകയും ചെയ്യണം. അനിസ്കുറിലി വലിവാലിദൈ എന്നാൽ ആ മാതാപിതാക്കൾ നിങ്ങളെ നിങ്ങളുടെ ശരിയായ ആശയത്തിൽ നിന്ന് ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ അവര് നിർബന്ധിച്ചാലോ, അവര് നിരാഹാരം പ്രഖ്യാപിച്ചാലോ, അവര് മറ്റെന്തെങ്കിലും ചെയ്താലോ, നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തൊരു തെറ്റായ ആശയം അംഗീകരിച്ച് തൗഹീദ് വിട്ടുകളയാൻ അവര് നിർബന്ധിച്ചാൽ പടച്ചവനെ അനുസരിക്കുന്നതിന് പകരം പടച്ചവനെ ധിക്കരിക്കാൻ അവർ നിർബന്ധിച്ചാൽ ഫലാ തുത്വേഹുമാ, നിങ്ങളാ മാതാപിതാക്കളെ അനുസരിക്കരുതേ. എന്നാൽ അവരങ്ങനെ ഇസ്ലാമിനോട് വിരോധം വെച്ച് പുലർത്തുന്നു എന്നതിന്റെ പേരിൽ
അവരോട് നമുക്കൊരു വർഗീയത പറ്റുമോ? അവർക്ക് പറ്റിയില്ല. ഈ ഭൂമിയിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം. എന്നിലേക്ക് മനസ്സ് തിരിച്ച മഹാന്മാരെ മാർഗം പിന്തുടരണം. അവരോട് നാം വർഗീയത വെച്ച് പുലർത്താൻ പാടില്ല, മറിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. എന്തൊരു നല്ല ആശയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി സമൂഹത്തിന് നൽകിയിട്ട ആശയങ്ങൾ. ഏതൊരാളെ മുന്നിലും എപ്പോഴും പറയാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും പറ്റുന്ന ആശയങ്ങളല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആളുടെ മുന്നിലും മറച്ചു വെക്കേണ്ടുന്ന ഒരാശയവും ലോകത്ത് പ്രചരിപ്പിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, വളരെ നല്ല നിലക്ക് പെരുമാറണം. ഇനി നിങ്ങൾ നോക്കൂ, മഹദിയായ അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹാ, അസ്മാഉ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ അമ്മ വന്നിരിക്കുകയാണ്. ഐസ ബീവിയുടെ സഹോദരിയാണ് ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായവും കയ്യിൽ പിടിച്ചൊരു ദിവസം പുറത്തേക്ക് വന്നിട്ട്, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായമാണ്, ഈ കുപ്പായം നബി തങ്ങൾ വഫാത്തായപ്പോൾ എന്റെ സഹോദരി ഐസ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈവശമായിരുന്നു. ഫലമ്മാ ഖബിലത്തു ഖബിലതു അല്ലാ, ഐസ ബീവി വഫാത്തായപ്പോൾ എന്റെ കൈവശത്തിലാക്കി ഈ കുപ്പായം. നഹ്നു നഗ്സിലുഹാ ലിൽ മർദാ നസ്തശ്ഫി ബിഹാ, ഈ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് വേണ്ടി ഞങ്ങൾ കുടിക്കാറുണ്ട്, സഹാബികൾ കുടിക്കാറുണ്ട്. സഹാബികളെല്ലാം സുന്നത്ത് ജമാഅത്തുകാരാണ്. സുന്നത്ത് ജമാഅത്തുകാരല്ലാത്ത ഒരു സഹാബിയും ഇല്ല, ഒരു താബിഈയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ സഹാബികളും എല്ലാവരും ബർക്കത്തിൽ വിശ്വാസമുള്ളവരാണ്. അവർ നബിതങ്ങളുടെ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് വേണ്ടി കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് ഐസ ബീവി റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠത്തി അസ്മാഉ ബീവി റളിയല്ലാഹുവിന് പറയുന്നത്. ആ അസ്മാഉ ബീവി റളിയല്ലാഹുവിന്റെ സമീപത്ത് അമ്മ വന്നിരിക്കുന്നു. അമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. സലീഹ, നീ ആ അമ്മ എന്ന നിലക്കുള്ള ബന്ധം ചേർക്കണം, കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധത്തിന് വന്നു നബി തങ്ങളുടെ മകളുടെ ഭർത്താവ് സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്ന അബുൽ ആസ്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചില്ല. മകൾ ഇസ്ലാം മതം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. അതേസമയത്ത് അബുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ചില്ല. ബദർ യുദ്ധം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബികളോടും യുദ്ധം ചെയ്യാൻ വേണ്ടി അബുൽ ആസ് ശത്രുക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വന്നു, യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിൽ പലരെയും തടവുകാരായി പിടിച്ചു. ആ തടവുകാരായി പിടിച്ചതിൽ നബിതങ്ങളുടെ മകളുടെ ഭർത്താവുമുണ്ട്. അബുല്ലാസ് അദ്ദേഹത്തെ തടവുകാരനായി പിടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ തടവിലാക്കപ്പെട്ടവരെ പിന്നീട് മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാൻ തീരുമാനമുണ്ടായി. അപ്പോൾ അബുല്ലാസിനെ വിട്ടയക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ പതക്കം അല്ലെങ്കിൽ സ്വർണ്ണാഭരണം അത് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തതാണ്, ഉമ്മ കൊടുത്തതാണ്. ഉമ്മ പെൺകുട്ടികൾക്ക് പതക്കം കൊടുക്കാറുണ്ട്, സ്വർണം കൊടുക്കാറുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ചില സ്ത്രീകളുണ്ട് ചിലപ്പോ ഭർത്താവിന് തീരെ സാമ്പത്തിക ശേഷിയില്ലെങ്കിലും എന്റെ പൊന്ന് തൊടൂല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് വലിയ വാശി പിടിക്കുന്ന ചില സ്ത്രീകളുണ്ട്.
ഭർത്താവിനെ സഹായിക്കുക എന്ന നല്ല സ്വഭാവമാണ് ഭാര്യമാർക്കുണ്ടാകേണ്ടത്. ഇരിക്കട്ടെ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മകൾക്ക് കൊടുത്ത പതക്കം, ആ സ്വർണാഭരണം, അത് സൈന ബിബി റളിയല്ലാഹു അൻഹ ഭർത്താവാണ്, ഇസ്ലാമിന്റെ പുറത്താണ്, ആ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി പതക്കം കൊടുത്തയച്ചിരിക്കുകയാണ്. ആ പതക്കം കണ്ടപ്പോൾ വഫാത്തായിപ്പോയ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെയും ആ മഹദിയുടെ പതക്കം മകള് കൊടുത്തയച്ചതും കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വേദനയുണ്ടായി പോയി. പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കം ചിലരെ മോചനദ്രവ്യമൊന്നും വാങ്ങാതെ വിട്ടയച്ചിരുന്നു. അവരൊന്ന് നന്നാകട്ടെ എന്ന നിലക്കായിരിക്കാം ആ കൂട്ടത്തിൽ അദ്ദേഹത്തെയും വിട്ടയച്ചു. അദ്ദേഹം പോയി, എന്നിട്ടും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചില്ല. അങ്ങനെ ഏകദേശം 6 വർഷത്തോളം അബുല്ലാസ് മാറി മാറി ഈ അബുല്ലാസ് ഇബ്നു റബി മാറി നിന്നുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർചേരിയിൽ തന്നെ നിന്നു. ഓ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് വൈരാഗ്യം വെച്ചില്ല, വിദ്വേഷം വെച്ചില്ല. അദ്ദേഹം നന്നായി വരണം എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നബിയുർ റഹ്മ, നബിതങ്ങൾ കാരുണ്യത്തിന്റെ നബിയാ, നബിയു തൗബ, നബിയു തൗബ നബിയുടെ പേരാ, നബിയുർ റഹ്മ കാരുണ്യത്തിന്റെ നബി, നബിയു തൗബ തൗബയുടെ നബി. തൗബയുടെ നബി എന്ന് പറഞ്ഞാലോ മറ്റുള്ളവർക്കെല്ലാം നബിതങ്ങൾ മുഖേന തൗബ കിട്ടാൻ കാരണമാകുന്ന നബി. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലു അന്നഹും ഇസ്ലമു അൻഫുസഹും ജൗക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമ. തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ, തങ്ങളെ സമീപത്ത് വന്ന് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും തങ്ങളോട് അവർക്ക് വന്നുപോയ തെറ്റിനെ കുറിച്ച് വ്യവലാതിപ്പെടുകയും എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബ സ്വീകരിച്ചതായി അവർക്ക് എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറയാണ്, ഞാൻ നബിയുർ റഹ്മ, ഞാൻ നബിയു തൗബ തൗബയുടെ നബിയാണ്, ഞാൻ മുഖേന ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തൗബ സ്വീകരിക്കുന്ന നബിയാണ് ഞാൻ, ഞാൻ മുഖേന ഒരുപാട് ആളുകൾക്ക് കാരുണ്യം ലഭിക്കുന്ന നബിയാണ് ഞാൻ. ഓ സുഹൃത്തുക്കളെ, ആരോടും കർക്കശമായ ഒരു സ്വഭാവവും ഇല്ല. പള്ളി കയറി വന്നിട്ട് ഒരാൾ നിന്ന് മൂത്രമൊഴിച്ച് കളിച്ചു, പള്ളീനാ മൂത്രമൊഴിച്ച്, സഹാബികൾ അദ്ദേഹത്തെ പിടിച്ച് വിൽക്കാൻ പോയി, നബിതങ്ങൾ സമ്മതിച്ചില്ല, മുത്രൊഴിച്ച് തീരുന്നതുവരെ കാത്തുനിന്നു. ശേഷം വെള്ളം കൊണ്ടുവന്ന് അവിടെ ഒഴുക്കി, അവിടെ കഴുകി, എന്നിട്ട് പറഞ്ഞു, ഇന്നമാ ബഇസ്തു മുയസ്സിരീന, നിങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ആളുകളായിട്ടല്ല, പിന്നെയോ മുയസ്സിരീന, എല്ലാവർക്കും എളുപ്പം ചെയ്യാം, എല്ലാരോടും സൗമ്യമായ പെരുമാറ്റം, എല്ലാരോടും ലളിതമായ സ്വഭാവം. എന്നെ പറഞ്ഞേക്കപ്പെട്ടത് അങ്ങനെയാണ്, എന്നെ പറഞ്ഞേക്കപ്പെട്ടത് നല്ല എളുപ്പം. വേറൊരു ഹദീസിൽ കാണാം, വലം തുബഅസു മുഅസ്സിരീൻ, നിങ്ങളെ അങ്ങനെ ഒരു ആർക്കെങ്കിലും പ്രയാസമുണ്ടാക്കുന്നവരായി അല്ലാഹു തആല നിങ്ങളെ അയച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് മുസ്ലിങ്ങളായ നാം, ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. ഈ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. വേറൊരു ഹദീസിൽ കാണാം, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് എന്നെ ഒരു മുഅല്ലിമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനായിട്ട്. എങ്ങനെ? എന്നെ അല്ലാഹു തആല
ആളുകൾക്കൊരു പ്രയാസമുണ്ടാക്കുന്നവനായി പറഞ്ഞയച്ചിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കി പിടിച്ച് അങ്ങനെ പരതി പിടിച്ച് അവന്റെ പേരിൽ നടപടി സ്വീകരിക്കുക, അവനെ പിന്നെ ബഹിഷ്കരിക്കുക, അവനെ പുറത്തു നിർത്തുക, അവന് ഒരു വിലക്ക് കൽപ്പിക്കുക. അങ്ങനെയുള്ള ഒരാളായിട്ട് ആളുകളെ കുറ്റവും കുറവൊക്കെ എങ്ങനെയെങ്കിലും കണ്ടെത്തി നടപടി സ്വീകരിക്കുക, അങ്ങനെ ഉള്ള ഒരാളായിട്ട് അല്ലാഹു തആല എന്നെ പറഞ്ഞയച്ചിട്ടില്ല. എന്നെ അല്ലാഹു തആല പറഞ്ഞയച്ചത് എങ്ങനെയാണ്? വലാക്കിൻ, പക്ഷെ എന്നെ പറഞ്ഞയച്ചത് ബഅസനീ മുഅല്ലിമൻ മുയസ്സിറ. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസാണ്. എന്നെ അല്ലാഹു തആല പറഞ്ഞയച്ച ഒരു അധ്യാപകനായിട്ടാണ്. ഒരധ്യാപകൻ കുട്ടികളോട് എത്ര കാരുണ്യം വേണം. നമ്മുടെ മദ്രസയിലെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ, അങ്ങനെയുള്ള അധ്യാപകന്മാർ, ദർസിലെ ഉസ്താദ്, അവർക്കൊക്കെ ഉണ്ടാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ സ്വഭാവമാണ്. അതായത് നബി തങ്ങൾ അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടിയാണ് അധ്യാപനം നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണല്ലോ 7 വയസ്സുള്ള കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സ് വരെ അടിക്കാൻ തന്നെ പാടുമാണ്. അപ്പൊ നമുക്ക് വ്യക്തമായി ഉറപ്പായി ഒരു മദ്രസയിലും ഒരു സ്കൂളിലും 10ാം ക്ലാസ് വരെ ഒരു കുട്ടിയോടും വെടിയെടുക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇതാ ബാലാവകാശ നിയമം വന്നതിന്റെ ശേഷം വന്ന ഹദീസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ നേരത്തെ എങ്ങാനും പറഞ്ഞു വെച്ചിട്ടുള്ളതാ. ഞാനൊരു അധ്യാപകനാണ്. ആ അധ്യാപകനായ നബിതങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത് പഠിക്കുന്നവർ ഒരുപക്ഷെ 60 വയസ്സുള്ളവരായിരിക്കാം, ഒരുപക്ഷെ 70 വയസ്സുള്ളവരായിരിക്കാം, ചെറിയ കുട്ടികളും ഉണ്ടാകാം. നബിതങ്ങളുടെ സദസ്സിൽ അങ്ങനെയാണല്ലോ. വലിയവർക്ക് പഠിച്ചുകൂടാന്നൊന്നുമില്ല. നമ്മളെ പള്ളികളിലൊക്കെ സുബഹിന്റെ ശേഷം പ്രായമുള്ള ആളുകൾക്ക്, ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം അവിടുത്തെ മുസ്ലിയാര് ആ നാട്ടിലുള്ള പ്രായം ചെന്ന ആളുകളെല്ലാം സുബഹിന്റെ ശേഷം ഒരുമിച്ച് കൂട്ടി മുസ്ലിയാരെ വകയിൽ എല്ലാ പ്രായമുള്ളവർക്കും ക്ലാസ് എടുത്തു കൊടുക്കും. ക്ലാസ് എടുത്തു കൊടുക്കൽ മാത്രമല്ല, അവരെ ഫാത്തിഹ റെഡിയാക്കുന്നു, അവരെ സൂറത്ത് റെഡിയാക്കുന്നു, ഖുർആൻ കുറേശ്ശെ കുറേശ്ശെ മനഃപ്പാഠമാക്കിക്കുന്നു, മസലകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വയസ്സായ ആളുകളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ. ഞാൻ അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ അവര് നല്ല പ്രായമുള്ളവരായി, അതിന് കിബറൊന്നും തോന്നണ്ടയില്ല. മുസ്ലിയാർക്കും അതുപോലെ തന്നെ. ഞാൻ ഈ ചെറിയ കുട്ടികളല്ലാതെ വലിയവരെ എങ്ങനെ ക്ലാസ് എടുക്കുമെന്ന് തോന്നണ്ടയില്ല. ചിലപ്പോ നമ്മളെ പള്ളിയിലെ ഉസ്താദുമാരോട് സുബഹിന്റെ ശേഷം ഒരു 10 മിനിറ്റ് ക്ലാസ് എടുക്കണോന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭാരം പോലെ തോന്നുകയാണ് അവർക്ക്. അങ്ങനെയല്ല വേണ്ടത്. കിട്ടിയ ചാൻസിൽ എനിക്ക് ഇൽമ് പഠിപ്പിക്കണം എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. അതിന് ശമ്പളം വേണ്ട. ശമ്പളത്തിന് വേണ്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് പഠിപ്പിച്ചത്. ശമ്പളത്തിന് വേണ്ടിയല്ല സഹാബത്ത് ഇൽമ് പഠിപ്പിച്ചത്. നമുക്ക് ആഹറം കിട്ടാൻ വേണ്ടി, നബിതങ്ങൾ പഠിപ്പിച്ച ആശയം ലോകത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി, അങ്ങനെ ആയിരിക്കണം നാം ഇൽമ് പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, എന്നെ അല്ലാഹു ഒരു അധ്യാപകനായി പറഞ്ഞയച്ചിരിക്കും. എങ്ങനെയുള്ള അധ്യാപകൻ? മുയസ്സിറ, പഠിക്കുന്ന കുട്ടികൾക്കോ അതേപോലെ പറഞ്ഞേക്കുന്ന ആളുകൾക്കോ ആർക്കും ഒരു പ്രയാസമുണ്ടാക്കാത്ത മുഅല്ലിം, ഒരു പ്രയാസമുണ്ടാക്കാത്ത മുഅല്ലിം, അങ്ങനെയുള്ള ഒരു മുഅല്ലിമായിട്ടാണ് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത്. നല്ല സ്വഭാവത്തോടുകൂടി, എല്ലാവർക്കിനെയും ആകർഷിപ്പിക്കുന്ന സ്വഭാവത്തോടുകൂടി, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തഅലീം, അവിടുത്തെ അധ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നബിതങ്ങൾ ഭവിഷ്യത്തുകളുള്ള വിഷയങ്ങളെല്ലാം താക്കീത് ചെയ്യും. വഖുൽ ഇന്നീ അനൻ നദീറുൽ മുബീൻ. ഓ നബിയേ, വഖ്ഫിദ് ജനാഹക ലിൽ, ഈമാനുള്ള ആളുകൾക്ക് തങ്ങളുടെ ചിറക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരോട് താഴ്മയിൽ പെരുമാറണം, നല്ല വിനയത്തോടെ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ ഒരാളെയും അല്ല പഠിച്ചിട്ടില്ല. പക്ഷേ അനുയായികളോട്, സത്യവിശ്വാസികളോട് താഴ്മയിൽ പെരുമാറണം. വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ വഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്നീ അനൻ നദീറുൽ മുബീൻ, ഞാൻ
നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവനാണ് നിശ്ചയം. നിങ്ങൾ സുബിഹി നിസ്കരിച്ചില്ലെങ്കിൽ നരകത്ത് കടന്നുപോകും. നിങ്ങൾ നിസ്കാരങ്ങളാക്കിയാൽ നരകത്ത് കടന്നുപോകും. നിങ്ങൾ കുടുംബ ബന്ധം മുറിച്ചാൽ നിങ്ങൾ ദുആക്കുത്തരം കിട്ടൂല, നരകത്തിൽ കടന്നുപോകും. നിങ്ങൾ അയൽവാസികൾക്ക് തിന്മ ചെയ്താൽ, അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾ നരകത്തിൽ കടന്നുപോകും, സ്വർഗം നഷ്ടപ്പെട്ടു പോകും. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിന്റെ സമീപത്ത് വാണിമേലിൽ ഒരു മരിച്ച വീട്ടിൽ പോയി. ആ മരിച്ച വീട്ടിൽ എന്തേ പോകാൻ കാരണം, അവിടെ ഒരു സ്ത്രീ രണ്ട് ചെറിയ കുട്ടികളെയും എടുത്തി കിണറ്റിൽ ചാടിയിരിക്കുന്നു. ആ കുട്ടികൾ രണ്ടോ ഒന്നോ എന്നെനിക്ക് ഓർമ്മയില്ല, രണ്ട് കുട്ടികളെയും എടുത്ത് കിണറ്റിൽ ചാടിയിരിക്കുന്നു. ആ കുട്ടികൾ രണ്ടും മരിച്ചില്ലേ? കുട്ടികൾ രണ്ടും മരിച്ചുപോയില്ലേ? രണ്ട് കുട്ടികളും കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് മരിച്ചുപോയി. ആ ചാടിയ ഉമ്മ അതാ എങ്ങനെയോ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, ആ ഉമ്മ ചെയ്തൊരു പാതകം ചെറിയ പാതകമാണോ? ചെറിയ പിഞ്ചു മക്കൾ എങ്ങനെ ഈ ചെറിയ മക്കളെ കൊല്ലാൻ ധൈര്യം വരുന്നു? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ക്ലാസുകൾ, വനിതാ ക്ലാസുകൾ എത്ര നടക്കുന്നു, വയലുകൾ എത്ര നടക്കുന്നു, സംഘടനകൾ എത്രയാണ്, പരിപാടികൾ എത്രയാണ്, വയലും ഉറുദിയുമൊക്കെ എത്രയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ സംഘടനക്കാരും വയല് പറയിക്കുന്നുണ്ട്, എല്ലാവരും ഇൽമിന്റെ സദസ്സൊരുക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം സ്ത്രീകളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ കൈമലർത്തുകയല്ലാതെ എന്തു ചെയ്യും? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മൻഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫിഹാ. ഏത് നബിയുടെ അനുയായികളാണ് നമ്മൾ? അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നാൽ, മനഃപൂർവ്വം ഈമാനുള്ള ഒരു ശരീരത്തെ കൊന്നാൽ, അതൊരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ പിഞ്ചുമക്കളെയായാൽ പിന്നെ പറയണോ? സാഉഹു ജഹന്നം, അവന് പ്രതിഫലം ജഹന്നമാണ്, നരകമാണ്. ഖാലിദം ഫീഹാ, അതിനൊരു കുഴപ്പവുമില്ല, തെറ്റില്ലെന്ന് വിശ്വസിച്ചാണ് കാലകാലം കാലകാലം ഒരിക്കലും നരകത്തുനിന്ന് കരകയറാതെ നരകം തന്നെ. ഈ ഒരു വലിയ പാതകം, അതിന്റെ പുറമെ സ്വന്തം ശരീരത്തെ കൊല്ലുന്ന പാതകം, അതും വലിയ പാതകം തന്നെ. കാരണം പിന്നെ ആ ഏറ്റവും വലിയ തെറ്റും ചെയ്തങ്ങ് മരിക്കുകയല്ലേ, പിന്നെ തൗബക്ക് സമയമുണ്ടോ? നരകത്തിലേക്ക് തന്നെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ വളരെ ബന്ധമുള്ള, ഞാനുമായി എനിക്ക് ഒരുപാട് സഹായിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ണോക്ക് കാണാൻ പോയി. അല്ലാഹു അദ്ദേഹത്തിനും നമുക്കുമെല്ലാം ഖൈർ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മകൾ, നല്ല വിദ്യാഭ്യാസമുള്ള മകൾ, നല്ല വിദ്യാഭ്യാസമുള്ള ഭർത്താവ് ഒരു ദിവസം ചെറിയ കുട്ടിയെയും എടുത്ത് ഒരൊറ്റ പോക്ക് ഓട്ടോറിക്ഷയെ കയറി പോയി. നേരെ പോയിട്ടൊരു തീവണ്ടി വരുമ്പോ തീവണ്ടിയുടെ പിന്നിലേക്ക് റിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടിയെയും എടുത്തങ്ങ് ചാടി. അവളങ്ങനെ കഷ്ണമായി പോയി. അതേസമയത്ത് കുട്ടിയുടെ രണ്ട് കാലും തെറിച്ചുപോയി. കുട്ടി മരിച്ചില്ല, കാല് മുറിഞ്ഞ കുട്ടിയായി കുട്ടി ബാക്കിയായി. ചോദിക്കട്ടെ എന്റെ ഉമ്മമാരെ, എങ്ങനെ നിങ്ങളെ ഈമാൻ പണയം വെച്ചു പോകുന്നു? എങ്ങനെ നിങ്ങൾ സ്വർഗവും നരകവും മറക്കുന്നു? എങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിനെ കൈയൊഴിക്കുന്നു? ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ നബിതങ്ങൾ താക്കീത് ചെയ്യുന്നു. നിങ്ങൾ നരകത്തിൽ കടക്കല്ലേ, അതിന് കാരണമാകുന്ന ആത്മഹത്യ ചെയ്യല്ലേ, നിങ്ങൾ നിരപരാധികളെ കൊല്ലല്ലേ. റഹ്മത്തുല്ലിൽ ആലമീൻ,
മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനാണിത്? ഭർത്താവിനോട് പക തീർക്കാനാ? ഒരുപക്ഷേ ഭർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉമ്മയോ ബാപ്പയോ അവള് പറഞ്ഞതിന് അംഗീകാരം കൊടുക്കാത്തത് കൊണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ അവിടെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയാതെ അള്ളാഹുവിന്റെ റസൂലിനെ എനിക്ക് കാണണം, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂടെ പോയി നിൽക്കണം, റസൂലുള്ളാഹിന്റെ പെൺകുട്ടികളെ കൂടെ പോയി നിൽക്കണം, അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി എനിക്കും കുടിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ദേഷ്യം തീർക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ കൊണ്ടുപോയി കിണറ്റിലും വണ്ടിയുടെ മുന്നിലും കൊണ്ടുപോയിടുന്ന സഹോദരിമാരെ, ഇങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കരുതേ, ആലോചിക്കരുതേ. നബി തങ്ങൾ താക്കീത് ചെയ്യുകയാണ്, ഇന്നി അനൻ നദീറുൽ മുബീൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണെന്ന് പറയൂ നബിയെ, ആരും പിന്നെ കൈകടിക്കരുത്, പിന്നെ ഭവിഷ്യത്തുകൾ അനുഭവിക്കരുത്. ആ നബിതങ്ങളുടെ താക്കീതുകൾ അപ്പുറത്ത് മാറ്റിവെച്ച് ഈമാനിന് പകരം അതാ എന്തും ശൈത്താൻ തോന്നിക്കുന്ന എന്തും ചെയ്യാൻ തയ്യാറായാൽ. അതേപോലെ ചില പുരുഷന്മാരുമില്ലേ, കച്ചവടത്തിൽ പൊളിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിക്കുന്നവരില്ലേ? അല്ലാഹുവേ, അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഞങ്ങളിൽ ആർക്കും, ഞങ്ങളെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങളിലും, ഞങ്ങളെ നാട്ടുകാരിലും, ഞങ്ങളെ സ്നേഹിക്കുന്നവരിലും, അവരോട് ബന്ധപ്പെട്ടവരിലും ആരിലും അങ്ങനെ ഒരു ചിന്തയും നീ നൽകരുതേ. ഹബീബായ നബിതങ്ങളെ കഥയറിയോ നിങ്ങൾ? നബിതങ്ങളോട് യുദ്ധത്തിന് വേണ്ടി വന്ന ശത്രുക്കളുടെ കൂടെയുള്ള സ്ത്രീകളെയും ചെറിയ പിഞ്ചു കുട്ടികളെയും പ്രായം പൂർത്തിയാകാത്ത കുട്ടികളെയും കൊല്ലരുതെന്ന് നബിതങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകുന്നു. യുദ്ധത്തിന് വന്നവരാളും നബിയെ കൊല്ലാൻ വേണ്ടി വന്നവരാളും അങ്ങനെ വന്ന കൂട്ടത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഓ നബിതങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, അത് നമ്മോട് യുദ്ധത്തിൽ വന്ന ബഹുദൈവികളുടെ ദൈവ ബഹുദൈവക്കാരായ ബഹുദൈവ വിശ്വാസികളുടെ മക്കളല്ലേ നബിയേ? നബിതങ്ങൾ പറയുന്നു, ഇവര് ചെറിയ കുട്ടികളല്ലേ, അവരെ കൊല്ലാൻ പാടില്ല. ശത്രുപക്ഷത്തുള്ള ചെറിയ മക്കളെ പോലും കൊല്ലരുതെന്ന് പഠിപ്പിച്ച റഹ്മത്തിന്റെ നബി, നബി നബിയുടെ അനുയായികൾ സ്വന്തം മക്കളെ തന്നെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നബിതങ്ങളുമായി എത്ര അകന്നു പോയി. ഓ സുഹൃത്തുക്കളെ, ഒരാളുടെ പേരിൽ വ്യഭിചാരാരോപണം പറയാൻ പാടില്ല. നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാലും പറയണ്ട, ശരിക്ക് കണ്ടാലും പറയണ്ട. നാലാളുകൾ സുറുമക്കോല് കുപ്പിയിലുള്ളത് പോലെ കണ്ടാൽ അവർക്ക് കോടതിയുടെ മുമ്പിൽ പറയാം, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ പറയാൻ പാടില്ല. ഇത് മതത്തിന്റെ നിയമമാണെങ്കിലും ഒരു ചെറിയ കുട്ടിയെ അതേ മദ്രസയിൽ നിന്ന് പഠിക്കാത്തതിന്റെ പേരിൽ, വികൃതി കളിച്ചതിന്റെ പേരിൽ ഒരു മുഅല്ലിം ഒന്ന് ചെറുങ്ങനെ നുള്ളിപ്പോയാൽ, ഒന്ന് ചെറുങ്ങനെ അടിച്ചു പോയാൽ, അല്ലെങ്കിൽ ഒന്ന് കണ്ണിമിനിച്ചു പോയാൽ എനിക്കെന്തേ നിയമമില്ലേ എന്ന നില, ആ മുഅല്ലിമിന്റെ പേരിൽ, ആ ടീച്ചറുടെ പേരിൽ, അല്ലെങ്കിൽ ആ സ്റ്റാഫിന്റെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞ് 10ഉം 20ഉം കൊല്ലം ജയിലിൽ കിടത്താമെന്ന് ചിന്തിക്കുന്നവരില്ലേ?
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്നവർക്ക്, തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അത് പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്നവർക്ക് അംഗീകാരം കൊടുക്കാൻ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളിൽ പെട്ട പണ്ഡിതന്മാരായി അംഗീകരിക്കാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ? നിങ്ങൾ ആലോചിക്കണേ. ഇന്നമാന നിശ്ചയമായും ഞാൻ അനന്നദീറുൽ മുബീൻ, ഞാൻ താക്കീത് ചെയ്യുന്നവൻ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ വിഷയങ്ങളിലും താക്കീത് ചെയ്യാൻ വേണ്ടി വന്ന നബിയു തൗബ നബിയു റഹ്മാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ വാങ്ങാൻ പാടില്ല, പലിശക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ഒരുപാട് നല്ല വെള്ളങ്ങൾ കുടിക്കാൻ തന്നില്ലേ, നിങ്ങൾ ലഹരി കുടിക്കാൻ പാടില്ല. പലിശക്കാരൻ വയറും പൊങ്ങിയിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ കിടക്കുന്ന രംഗമുണ്ട്. അതുപോലെ അതാ ലഹരി കുടിക്കുന്നവൻ അബൂജഹലിന്റെ ചലം കുടിക്കുന്ന രംഗമുണ്ട്. നിങ്ങളങ്ങനെയാകല്ലേ അനിയായികളെ? ലഹരി കുടിക്കല്ലേ, കഞ്ചാവ് വലിക്കല്ലേ? നിങ്ങൾ ആദരിക്കണേ പ്രായമുള്ളവരെ, നിങ്ങൾ കാരുണ്യം കാണിക്കണേ കുട്ടികളോട്, നിങ്ങൾ ഉമ്മ ബാപ്പയെ അനുസരിക്കണേ, നിങ്ങൾ മക്കളോട് സ്നേഹവും അതുപോലെ ദയയും കാണിക്കണേ. ആ മക്കൾക്ക് വ്യക്തമായ ദീനീ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സ്വർഗത്തിലെത്തിക്കണേ. നിങ്ങൾ നരകത്തിലേക്ക് മക്കളെ ചാടിക്കല്ലേ? സ്വന്തം ഭാര്യമാർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ അവരിലേക്ക് മറ്റുള്ള പുരുഷന്മാർ ആകർഷിപ്പിക്കപ്പെടുന്ന വിധം അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലേ? സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത് ഒരു കല്യാണ വീട്ടിൽ പോയി, കല്യാണത്തിനും കല്യാണക്കാർക്കും ഒക്കെ ബർക്കത്തിയിട്ട് കുറെ മുമ്പാണ് ചെന്നപ്പോ ഞാനിങ്ങനെ പോകുമ്പോ നേരെ മുന്നിൽ ഒരു യുവതിയായ പെൺകുട്ടി പെട്ടുപോയി. ഞാൻ പെട്ടെന്ന് എന്റെ മുഖം തിരിച്ചു. എനിക്ക് തോന്നി തുണി കൊടുത്തിട്ടില്ല, തീരെ ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് തോന്നി. പിന്നീട് ആരോ എന്നോട് പറഞ്ഞു അത് ഉടുക്കാനിട്ടല്ല, പിന്നെ ചർമ്മത്തിന്റെ കളറുള്ള ഫിറ്റായ പാന്റ് ഉടുത്തതാണ്. തോലിന്റെ കളറുള്ള ഫിറ്റായ പാന്റ് ഉടുത്താ പിന്നെ ഉടുത്ത ഉടുക്കാത്ത ഒരുപോലെ തന്നെ അല്ലേ? എനിക്ക് തോന്നി തീരെ ഉടുത്തിട്ടില്ല. പച്ചയേലിങ്ങനെ നടക്കുന്നു. ഞാൻ പറയട്ടെ, അത്തരം വസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുന്നു. ആ സ്ത്രീകൾ സ്വർഗത്ത് കടക്കൂല, സ്വർഗത്തിന്റെ മണം പോലും എത്തിക്കൂല. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ്, ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ്. ഓ സഹോദരിമാരെ, ഭർത്താവ് തന്നാലും ബാപ്പ വാങ്ങി തന്നാലും പരിഷ്കാരിയായ ആങ്ങളെ കൊണ്ട തന്നാലും വലിച്ചെറിയണം നിങ്ങൾ മുഖത്തേക്ക് നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകുന്ന അത്തരം വസ്ത്രങ്ങൾ വലിച്ച് മുഖത്തൊരേറ് കൊടുക്കണം. നിങ്ങളത് ധരിച്ച് നരകത്തിലേക്ക് പോകരുത്. നിങ്ങൾ റസൂലുള്ളാഹിനോട് സ്നേഹമാണ്, എനിക്ക് മദീനയിലെത്തണം,
എനിക്ക് മൗലിദ് പരിപാടിയിൽ പങ്കെടുത്ത് അതേ അലിവീങ്ങളെ പ്രസംഗം കേൾക്കണം, എനിക്ക് നബിയോട് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ പോരാ, ആ നബി തങ്ങളാണ് സ്വർഗത്തിന്റെ മണം പോലും അത്തരം സ്ത്രീകൾ എത്തിക്കൂല എന്ന് പറഞ്ഞതോർമ്മിക്കണേ. ധൂർത്തുകൾ ധൂർത്തുകൾ അതിര് കവിഞ്ഞു അതിര് കവിഞ്ഞു. സുബ്ഹാനല്ലാഹ്, വിദേശത്തൊന്നും കച്ചവടമില്ല, വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുകളൊക്കെ പൊളിയുകയാണ്, പലരും ഉള്ള പീടിക ഒന്ന് വിറ്റുകിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ വാങ്ങാൻ ആളില്ല. വാടക കൊടുത്ത് അതുപോലെ ശമ്പളം കൊടുത്ത് നടത്തിയാൽ ഓരോ കൊല്ലവും ലക്ഷങ്ങൾ നഷ്ടം വരികയാണ്. തൊഴിലുകളിൽ നിന്ന് പലരെയും കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ നാട്ടിലും പ്രശ്നങ്ങളാണ്, സാമ്പത്തിക മാന്യങ്ങളാണ്. ചോദിക്കട്ടെ, പടച്ചറപ്പ് ചെറിയ ഞാമത്ത് തന്നപ്പോ ദൂർത്തടിച്ചുവല്ലേ? വല്ലാതെ ദൂർത്തടിച്ചുവല്ലേ? അനാവശ്യത്തിന് ചെലവഴിച്ചുവല്ലേ? എന്നിട്ടോ കല്യാണ വീട്ടിൽ അതേ അമ്പലത്തിലെ തറ പോലെ പല പരിപാടിയും സംഘടിപ്പിച്ചുവല്ലേ? അതുപോലെ പുതിയാപ്പിളന്റെ കൂടെ പോകുമ്പോ ആ മുസ്ലിം സഹോദരന്മാര് പലരും കല്യാണം നടക്കുന്നു, ഒരച്ചടക്കലംഘനവും ഇല്ലാതെ നടക്കുന്നു. അതേസമയത്ത് മുസ്ലിമിന്റെ കല്യാണം നടക്കുമ്പോ പെണ്ണിന്റെ വീട്ടുകാര് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, പുതിയാപ്പിളയും ആളും വന്നൊരു കുഴപ്പമില്ലാതെ തിരിച്ചു പോകാൻ വേണ്ടി. കാരണം ഈ യുവാക്കൾ മതിമറക്കുകയാണ്, മതിമറന്ന് തോന്നിവാസം ചെയ്യുകയാണ്, കയറിയ ബസ് തകർക്കുകയാണ്, അറിയിൽ പോയി കണ്ണാടി തകർക്കുകയാണ്, പോകുന്ന സമയത്ത് കോമാളി വേഷം കെട്ടി പുതിയാപ്പിള പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ശിഹാറില്ലാതെ, ഇസ്ലാമിന്റെ രൂപഭാവമില്ലാതെ, നബിതങ്ങള് കാണിച്ച സ്വഭാവമില്ലാതെ, താഴ്മയില്ലാതെ, അഹങ്കാരവും അഹംഭാവവും ആയിട്ട് പോകുന്ന യുവാക്കളെ നമ്മുടെ മുന്നിൽ വെച്ച് പെട്ടെന്നൊരു യുവാവിന് ക്യാൻസർ വരുന്നു, അതേ പെട്ടെന്ന് ഒരു ദിവസം മരിക്കുന്നു, വേറെ ഒരാൾക്ക് കിഡ്നി രോഗം വരുന്നു, മരണപ്പെടുന്നു മറ്റൊരാൾക്കതാ ഹാർട്ട് രോഗം വരുന്നു മരണപ്പെടുന്നു. ചോദിക്കട്ടെ, നിന്റെ അഹംഭാവം എത്ര കാലമാണ്? നിന്റെ ആഹ്ലാദം എത്ര കാലമാണ്? യജമാനനായ റബ്ബി എനിക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ. യുവാക്കളെ, നിങ്ങൾ ഹബീബിന്റെ കൂടെ വരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വരൂ. ഏതെങ്കിലും ഒരു വിവരമില്ലാത്തവൻ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഇഷ്ടപ്പെടാത്ത, അച്ചടക്ക രാഹിത്യമുള്ള പരിപാടി പാടില്ലെന്ന് പറയാൻ അലൈസ മിൻകും റജുലുർ റശീദ്? ഒരു മനുഷ്യനെങ്കിലും യുവാക്കളെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. മതിമറന്നാൽ റബ്ബിന്റെ ആദാബുകൾ, റബ്ബിന്റെ പരീക്ഷണങ്ങൾ, റബ്ബിന്റെ ശിക്ഷകൾ വന്നാൽ താങ്ങാൻ ആർക്ക് കഴിയും? ചോദിക്കട്ടെ, രോഗം വന്നാൽ തടുക്കാൻ ആർക്ക് കഴിയും? ഞാൻ പറയട്ടെ, എന്റെ നാട്ടിലൊക്കെ ഒരുതരം ഒച്ചിറങ്ങിയിരിക്കുകയാണ്. ആ ഒച്ചിങ്ങനെ വികസിച്ച് വികസിച്ച് നീണ്ടു നീണ്ടു വരികയാണ്. ചോദിക്കട്ടെ, ആ ഒച്ചിനെ തടുക്കാൻ ഇത്തരം പരിപാടി നടത്തുന്നവർക്ക് ഇന്ന് വരെ കഴിഞ്ഞോ? ഒരു ചെറിയ പുഴുവിനെ തടുക്കാൻ കഴിയുന്നവനില്ലാകട്ടോ? അതുകൊണ്ടാണ് വലിയ ആനകളെയും കൂട്ടിയിട്ട് അബ്രഹത്തും കൂട്ടരും വന്നപ്പോ അതാ ചെറിയ ഒരു പക്ഷിയുടെ കൊക്കിൽ ഒരു ചെറിയ ചുടുകല്ല് കൊടുത്തിട്ട് ആനകളെയും കൂട്ടരെയും അല്ലാഹു നശിപ്പിച്ച സംഭവം ഖുർആൻ പറഞ്ഞു.
പറഞ്ഞില്ലേ റബ്ബേ, നിന്റെ ഹബീബായ നബി തങ്ങളുടെ കാരുണ്യം കാരണത്താൽ ഞങ്ങളെ ഒന്നടങ്കം നീ നശിപ്പിക്കാതിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ആ നബി തങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെയോ ഞങ്ങളെ യുവാക്കളുടെയോ ഞങ്ങളുടെ സമുദായത്തിലെയോ ഞങ്ങളിലെയോ ജീവിതത്തിൽ എന്തെങ്കിലും നീ പൊരുത്തപ്പെടാത്തത് വന്നെങ്കിൽ ശിക്ഷിക്കരുതേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ സമുദായത്തെയും നന്നാക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ബഅലാകിൻ ബഅസനി മുഅല്ലിമം മുയസ്സിറാ, എന്നെ ഒരു നല്ല അധ്യാപകനായിട്ടാണ് പറഞ്ഞയച്ചത്. ആളുകൾക്ക് എളുപ്പം ചെയ്യുന്ന അധ്യാപകനാണ്. പള്ളിയിൽ വിവരമില്ലാതെ മൂത്രമൊഴിച്ച വ്യക്തിയെ ശകാരിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, പിടിച്ചു വലിച്ചില്ല. ആ മൂത്രമൊഴിച്ച സ്ഥലം കഴുകി വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തെ സൗമ്യമായി ഉപദേശിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം മുതലേ നല്ല സ്വഭാവമാവും, ആരോടും പ്രയാസങ്ങളില്ലാത്ത സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ ഭർത്താവ്, ആ മകളുടെ ഭർത്താവ് അബുൽ ആസ്, ആ അബുൽ ആസ് സ്വന്തം മകളുടെ പതക്കം അതും മരണപ്പെട്ടു പോയ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ കൊടുത്ത പതക്കം, സ്വർണപ്പതക്കം, അത് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ചത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം തോന്നുകയാണ്. അങ്ങനെ നബി തങ്ങൾ തിരിച്ചയച്ച അബുൽ ആസ്, എന്നിട്ടും നബി തങ്ങളുടെ എതിർചേരിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മള് മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം, സുന്നികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം. നമ്മള് ചെറിയ എന്തെങ്കിലും ഒരു കമ്മിറ്റിയിൽ രണ്ടഭിപ്രായം ഉണ്ടായ, അല്ലെങ്കിൽ രണ്ട് സംഘടനയിലെ മെമ്പർമാരായ, അതിന്റെ പേരിലൊക്കെ വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ അവനെ എങ്ങനെയുണ്ട് കേസ് കൊടുക്കാൻ, മറ്റവനെ എങ്ങനെയുണ്ട് കുടുക്കിക്കളയാൻ പ്രയാസപ്പെടുത്താൻ എന്ന് ചിന്തിക്കുന്ന ശൈലി ഹബീബായ നബി നിങ്ങൾ വരുത്തപ്പെടുന്ന ശൈലിയല്ല. നബി സല്ലല്ലാഹുവിന്റെ മകളെ ഭർത്താവാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൽസ്വഭാവവും പ്രകടിപ്പിച്ചിട്ടും മകളെ ഭർത്താവായ അബുൽ ആസ് ഇസ്ലാമിലേക്ക് വരുന്നില്ല. നബി തങ്ങളുടെ കൂടെ മകള് കഴിയുന്നു, അബുൽ ആസ് വേറെ കഴിയുന്നു. സുഹൃത്തുക്കളെ, അബുല്ലാസ് പക്ഷേ തറവാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾക്കെടുത്ത പുതിയാപ്പിളയല്ലേ, തറവാട്ടുകാരനല്ലാതിരിക്കൂലല്ലോ. നബി തങ്ങളല്ലേ ലോകത്തെ ഏറ്റവും വലിയ തറവാട്ടുകാരൻ. തറവാട് എന്ന് പറഞ്ഞാൽ നല്ല നല്ല മനുഷ്യന്മാരുള്ള കുടുംബം, പൂർവ്വകാലത്ത് നല്ല നല്ല മനുഷ്യന്മാരുള്ള കുടുംബം, അതാ തറവാട്. തറവാട് എന്ന് പറഞ്ഞാൽ കുറെ സാധുക്കളും ഒക്കെ കണ്ണു മേയിച്ചിട്ട് അഞ്ചീസയും കൊടുക്കാതെ ഇങ്ങ് വാങ്ങിയ ഏതെങ്കിലും മുതലാളി, അവനല്ല അറിഞ്ഞിട്ടേരൻ. തറവാട്ട് തന്നെ നല്ല നല്ല മനുഷ്യന്മാര് പൂർവ്വകാലത്ത് ജീവിച്ചു വന്നിട്ടുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശം എല്ലാവർക്കും അറിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഗോത്രക്കാരനാണ്, എന്താണ് നബി സല്ലല്ലാഹുവിന്റെ ഗോത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശം, വംശം ഹാഷിമിയാണ് എന്ന് പറയുന്നത്. ഗോത്രം ഖുറൈശി, അതാ ഖുറൈശി തറവാടാണെന്ന് എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ 20 ബാപ്പമാരുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പഠിപ്പിച്ചു തന്നു.
ഇരുപതാളുടെ പേരും സഹീഹുൽ ബുഖാരിയിലുണ്ട്. മീർ സഖാഫി ഇന്ന് ബക്കറ്റൊന്നുമില്ലേ? ഇന്ന് ബക്കറ്റൊന്നും കൊടുത്തയക്കുന്നില്ലേ? വേ നോക്ക്. സ്ത്രീകളുടെ അടുത്ത് ഇന്നലെ കൊടുത്തയച്ച കവറിൽ എല്ലാവരും നല്ല സംഭാവന കൊടുത്തയച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ എല്ലാവരും പോകുമ്പോൾ ദ്വേർക്കണം, സൗണ്ട് ക്ലിയർ ആയെന്നാണ്. എല്ലാവരും ദ്വേരുന്നതുകൊണ്ട് അൽഹംദുലില്ല ഇന്ന് വിഷമില്ലാതെ വേദോരം കഴിയുന്നുണ്ട്. അല്ലാഹു തആല സൗണ്ട്, സൗണ്ട് ഒരു വലിയ ഘടകമാണ് ദീനി പ്രചരണ രംഗത്ത്. അല്ലാഹു തആല ആ സൗണ്ട്, നല്ല സൗണ്ട് നമുക്കും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും അല്ലാഹു നിലനിർത്തി തരുമാറാണ്. സുഹൃത്തുക്കളെ, രാവിലെ സിറാജുൽ ഹുദയുടെ 9 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഇന്റർ ഫെസ്റ്റ് നടക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും നേരത്തെ മത്സരങ്ങൾ നടത്തും. ആ മത്സരങ്ങളിൽ ജയിച്ച കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഇപ്പോൾ മേപ്പയ്യൂരിൽ ഇന്റർ ഫെസ്റ്റ് നടക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9 മണിക്ക് നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. ഏകദേശം ഒരു 9.5 മണി അതിന്റെ ഉദ്ഘാടന കർമ്മം മേപ്പയ്യൂര് മണ്ഡലം MLA പാറക്കൽ അബ്ദുള്ള സാഹിബ് നിർവഹിച്ചു. ഞാൻ അതിന്റെ അധ്യക്ഷനായിരുന്നു. അങ്ങനെ രാവിലെ അവിടെ ചെന്നപ്പോ ഞാൻ ആ പരിപാടിയിൽ ഒരു ചെറിയ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നല്ല സൗണ്ട്, ആ നല്ല സൗണ്ടോടുകൂടി പങ്കെടുത്താക്ക് സമ്മാനം കൊടുത്ത ചരിത്രം പറഞ്ഞു. അതാരാണെന്നറിയോ? മദീനയിൽ പങ്കുകൊടുക്കാറ് ബിലാലുൽ മദീനി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ ഒരു 5 യുവാക്കൾ, നബി തങ്ങളുടെ ശത്രുക്കളായ ഒരു 5 യുവാക്കൾ അവര് മറുഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽ സഹാബികളും നബിയും പോകുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. ഒരാളോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അയാൾ ബാങ്ക് കൊടുത്തു. ബാങ്ക് കേട്ടപ്പോ ആ 10 യുവാക്കളും ബാങ്കിനെ പരിഹസിക്കാൻ തീരുമാനിച്ചു. നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഭാവം. ഓ സുഹൃത്തുക്കളെ, നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാകാം, നമ്മളെ ചീത്ത പറയുന്നവരുണ്ടാകാം, നമ്മളോട് എതിർപ്പുള്ളവരുണ്ടാകാം. അവരോടൊന്നും നമ്മളെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ നബിയുർ റഹ്മാ നബിയുത് തൗബാ. നബി തങ്ങൾ അങ്ങനെയാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ബാങ്ക് വിളിച്ചപ്പോ അവര് ബാങ്കിനെ പരിഹസിച്ചിട്ട് അവരെ വകയിൽ ഒരു ബാങ്ക് വിളിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ വേദോറിയാൻ പ്രസംഗിക്കാൻ പോയി. മകരിവ് നിസ്കരിച്ച് ഇറങ്ങുമ്പോ എന്റെ എതിരാളികളായ കുറെ യുവാക്കള് എന്നെ വളഞ്ഞിട്ട് എന്നെ പരിഹസിച്ചുകൊണ്ട് തെക്കുപീറും ചൊല്ലിക്കൊണ്ടുപോയി. എന്നെ പരിഹസിച്ചാണ് തെക്കുപീറിയുള്ളുന്നത്. എന്റെ കൂടെയുള്ള ഈ അടുത്ത് മരണപ്പെട്ടു പോയ അഹമ്മദ് സയ്യിദ് അവറുകളുടെ ഷൂ അവരെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നെ പള്ളിയിൽ വന്ന് കൈകൊണ്ടിങ്ങനെ മുഖത്ത് ചൂണ്ടിയിട്ട് നിന്നെ ശരിയാക്കി കളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരാ പിന്നെ എന്നെ വളഞ്ഞിട്ട് തെക്കുപീറിയുള്ളത്, പരിഹസിച്ചിട്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ബാങ്ക് കൊടുത്തപ്പോ ബാങ്കിനെ പരിഹസിച്ചിട്ട് ഒരു 10 യുവാക്കൾ പരിഹസിച്ചുകൊണ്ട് ഉറക്കെ ബാങ്ക് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കണ്ടു കേട്ടു. നബി തങ്ങൾ സൈന്യത്തോട് പറഞ്ഞു, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരെയല്ലേ, സൈന്യത്തോട് വരെയല്ലേ, ആ ചെറുപ്പക്കാരൊക്കെ വിളിച്ചുകൊണ്ടാണ്. എല്ലാരെയും പിടിച്ചുകൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ചു, ആരാ നല്ല സൗണ്ടില് ശബ്ദിക്കുന്നത് കേട്ടെന്ന് ചോദിച്ചു. അപ്പോ അബൂ മഹദൂറ പറയാണ്, അബൂ മഹദൂറ ചെറുപ്പക്കാരനാണ്, അബൂ മഹദൂറ പറയാണ്, എല്ലാരും എന്നെ ചൂണ്ടിക്കാണിച്ച് ഇയാളാണ്. അബൂ മഹദൂറ എല്ലാരും ചൂണ്ടിക്കാണിച്ച് കൂടെ ഉള്ളവരൊക്കെ നബിതങ്ങൾ പറഞ്ഞു, എല്ലാരും പോയിക്കോളി, ഇവനിവിടെ കെട്ടെ. അബൂ മഹദൂറ എവിടെ നിന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മഹദൂറോട് പറഞ്ഞു, അബൂ മഹദൂറ നീ ഒരു നല്ല ബാങ്ക് വിളിക്ക്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ബാങ്കിന്റെ വചനം പൂർണ്ണമായി പറഞ്ഞു കൊടുത്തു. അബൂ മഹദൂറ നല്ല സൗണ്ടിൽ ബാങ്ക് വിളിച്ചു. സുബ്ഹാനല്ലാഹ്. അബൂ മഹദൂറ പറയാ, എനിക്ക് ബാങ്ക് എന്ന് പറഞ്ഞ സാധനം കേട്ടൂടാ, നബി എന്ന് പറഞ്ഞ എനിക്ക് കണ്ടൂടാ, പക്ഷേ ഇപ്പൊ വാതിന് നിവൃത്തിയില്ല, ഞാൻ നല്ല സൗണ്ടിൽ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ നബി തങ്ങൾ എനിക്ക്
ഒരു ചെറിയ പീപ്പ തന്നു, ഒരു ഗിഫ്റ്റ് തന്നു. നോക്കുമ്പോ വെള്ളിയ, വെള്ളി അടക്കം ചെയ്തതാ, വെള്ളി അടക്കം ചെയ്ത ഒരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് തന്നിട്ട് എന്റെ തലയിൽ കൈവച്ചു, തലയിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശരീരത്തിലങ്ങ് തടകാൻ തുടങ്ങി. അങ്ങനെ തടങ്ങിയിട്ടൊരൊറ്റ പ്രാർത്ഥന, ബാറകല്ലാഹു ലക് വബാറക അലൈ, നിനക്കല്ല ബറക്കത്ത് ചെയ്യട്ടെ, നിന്റെ മേലല്ല ബറക്കത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അങ്ങ് നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മുർദാവ് മുതൽ മുഖത്തൂടി തടകി നെഞ്ഞിലൂടെ പൊക്കിൾ വരെ തടകിയിട്ടാണ് ബാറകല്ലാഹു ഫീക് വബാറക അലൈക്, നിന്നിലുള്ള ബർക്കത്ത് ചെയ്യട്ടെ, നിന്റെ മേലുള്ള ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ മനസ്സിലുള്ള എല്ലാ വിരോധവും പോയി, എന്റെ വെറുപ്പ് പോയി, എനിക്ക് ബാങ്കിനോട് താല്പര്യം വന്നു. കാരണം ബാങ്കിലുള്ള വചനം അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹുവിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന ബാങ്കിനോട് താല്പര്യം വന്നു, ഹബീബായ നബിയോട് സ്നേഹം വന്നു. ഞാൻ പറയുന്നു, ഓ നബിയേ, മക്കയിൽ ബാങ്ക് കൊടുക്കാൻ എനിക്ക് ഓർഡറാക്കണം. മദീനയിലല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത്? മക്കയിലെ ബാങ്കിന് എന്നെ ഏൽപ്പിക്കണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അമർത്തുക, ഞാൻ ഓർഡറാക്കി കഴിഞ്ഞു, മക്കയിൽ നീ ബാങ്ക് വിളിച്ചോ. അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു പിന്നീട് മക്കയിലെ ബാങ്ക് വിളിച്ച സഹാബിയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ, നബിയുൽ തൗബ, കാരുണ്യത്തിന്റെ പ്രവാചകർ, തൗബയുടെ പ്രവാചകർ. അവിടുത്തെ സ്വഭാവം മുഖേന ആളുകൾ തൗബ ചെയ്യുന്നു, അവിടുത്തെ കാരുണ്യം മുഖേന ഏതെതിരാളിയെയും അനുകൂലിയാക്കി മാറ്റിയെടുക്കുന്നു. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവായ അബുൽ ആസ് മക്കയിലെ മുശ്രിക്കീങ്ങളോട്, കാരണം അദ്ദേഹം മക്കയിലെ മുശ്രിക്കീങ്ങളോട് ആവശ്യപ്പെടുന്നു, എന്തിന്? ഞാൻ കച്ചവടത്തിന് ഷാമിലേക്ക്, സിറിയയിലേക്ക് പോവാ. ആ കച്ചവടത്തിൽ നിങ്ങളൊക്കെ ചരക്കുകൾ തന്നാൽ, പൈസ തന്നാൽ കച്ചവടം ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കി കൊണ്ടുതരാം. ആ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക. കാരണം അബുല്ലാസ് തറവാട്ടുകാരനാണ്, നല്ല വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ അംഗീകാരമുള്ള ഒരാളാണ്. തറവാടിത്തം പറയുന്നത് അങ്ങനെയുള്ള സ്വഭാവത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറവാട്, അതാണ് ഹാശിം. ഹാശിം ഗോത്രം ഖുറൈശി തറവാട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമാണല്ലോ, മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചാൽ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ള, അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്, ആ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാശിം. ഹാശിം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ ഹാശിം. ആ ഹാശിമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർക്കാണ് ഹാശിം ഗോത്രക്കാർ എന്ന് പറയുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു നിങ്ങളുടെ ഉപ്പാപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാശിം, ഹാശിമിന്റെ മകനാണ് മൂന്നാമത്തെ പിതാവ്. ആ പിതാവിലേക്കാണ് ഗോത്രം ഹാശിം, അബ്ദു മനാഫ്. ഈ ഹാശിം, ഹാശിം എന്നുള്ളതിനെന്താ പറയല്? അങ്ങനല്ലേ, തറവാടും പിന്നെ ഗോത്രവും
വംശവും. ഹാസിം വംശം, വംശം, ഹാസിം വംശം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ്, നബി തങ്ങളുടെ പിതാവ് അബ്ദുള്ള, അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് ഹാസിം. ഈ ഹാസിമിലേക്ക് ചേർത്തുകൊണ്ടാണ് വംശം പറയുന്നത്. കാരണം ആ അബ്ദുൽ മുത്തലിബിന്റെയും ഹാസിമിന്റെയും, ഹാസിമിന്റെ പിതാവ് അബ്ദു മനാഫ്. അബ്ദു മനാഫിന് നാല് മക്കളാ, ഒന്ന് ഹാസിം, മറ്റൊന്ന് മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. ഹാസിം, മുത്തലിബ്. ഈ ഹാസിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരകളിൽ വരുന്നവരാണ് നബി കുടുംബം എന്ന് പറയുന്നത്. ആ അബ്ദു മനാഫിന് വേറെ രണ്ട് മക്കളുണ്ട്. ആ മക്കളാണ് അബ്ദു ശംസും നൗഫലും. അവര് രണ്ടുപേരുടെയും സന്താന പരമ്പരകൾക്ക് നബി കുടുംബം എന്ന മഹത്വം ഇല്ല. നബി തങ്ങളെ സഹായിക്കുകയും നബി തങ്ങളെ പക്ഷം നിൽക്കുകയും ചെയ്തവർ ഹാസിമിന്റെയും മുത്തലിബിന്റെയും മക്കളായിരുന്നു ആദ്യകാലത്ത്. അവർക്കാണ് നബി കുടുംബം എന്ന മഹത്വം ലഭിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അലുന്നബി എന്ന് പറയുന്നത് അവർക്കാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ വകുപ്പിൽ പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദു മനാഫിന്റെ മകൻ മുത്തലിബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇമാം ഷാഫിഈ നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഖതീബും ഖുറൈശും, ഖുറൈശികളെ നിങ്ങളെ മുന്തിക്കണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുറൈശികൾക്ക് എവിടെയും മുന്തൂക്കമുണ്ട്. അവരുടെ തറവാട് മഹത്വമേറിയ തറവാട്. ആരാണ് ഖുറൈശ്? അത് നബി തങ്ങളുടെ ഒരു ഉപ്പാപ്പയാണ്, പതിനൊന്നാമത്തെ ഉപ്പാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പിതാവ് അബ്ദുള്ള. ഞാൻ ബുർദ ബൈത്ത് സംസാരിക്കുമ്പോ ഇരുപത് ഉപ്പാപ്പമാരുടെയും സംഭവങ്ങൾ കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട പലരും ഈ സദസ്സിലുണ്ടാകാം, ചിലർ അത് കേൾക്കാത്തവരുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ വന്ന് യബ്നത് ബി ഹൈ എന്ന് വിളിച്ചു. യബ്നത് ബി ഹൈ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രണ്ട് അറുക്കപ്പെട്ടവരുടെ മകനെ എന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അറുക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ട രണ്ട് ഉപ്പാപ്പയുടെ മകനാണ്. ഒന്നേ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സലാം അറുക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ടതായിരുന്നു. അല്ലാഹു തആല ഒരാട്ടിനെ അറുത്ത് അതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. മറ്റൊന്ന് സ്വന്തം പിതാവായ അബ്ദുള്ള, അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ദുള്ളയുടെ ബാപ്പയായ അബ്ദുള്ള, ആ അബ്ദുള്ള പിതാവ് അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച നടത്തിയിരുന്നു. എന്താണ്, എനിക്കൊരു പത്ത് മക്കളുണ്ടാവുക, എന്നിട്ടോ അവരെല്ലാം സംസം കിണർ കുഴിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് എന്നെ സഹായിക്കും. അങ്ങനെ വന്നാൽ ഞാൻ ഒരു മകനെ അറുക്കും എന്ന് നേർച്ചയാക്കി. അങ്ങനെ നമ്മൾ ആരും നേർച്ചയാക്കരുത് കേട്ടോ, അങ്ങനെ നേർച്ചയാക്കാൻ പാടില്ല. നേർച്ചയാക്കുമ്പോ നല്ല കാര്യമേ നേർച്ചയാക്കാവും. ആര് അറുക്കൂന്നും കൊല്ലൂന്നും നേർച്ചയാക്കും. സ്ത്രീകൾ നേർച്ചയാക്കുമ്പോൾ ശ്രദ്ധിച്ച് നേർച്ചയാക്കണം. ഞാൻ പല വേദനും പറഞ്ഞതാ, സുബ്ഹാനല്ലാഹ് പ്രസവിച്ച പിറ്റേന്ന് സിറാജുദ്ദീനെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഒന്നും നേർച്ചയാക്കരുത്. വലിയ ബേജാറും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, അങ്ങനെയൊന്നും നേർച്ചയാക്കരുത്. ഈ കുഞ്ഞിനെ കൊണ്ടെങ്കിലും സിറാജുദ്ദീനിൽ എത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ നേർച്ചയായിക്കോളി, സിറാജുദ്ദീനിലേക്ക് ഒരു ലക്ഷം റുപ്യ കൊടുക്കുന്നു നേർച്ചയായിക്കോളി, വലിയ കാര്യമുള്ള സംഗതിയാണ്. അതുപോലെ സിറാജുദ്ദീനിലേക്ക് ഒരു പത്ത് പവനും കൊടുക്കുന്നു നേർച്ചയായിക്കോളി, നല്ല കാര്യമാണ്. ഈ കുഞ്ഞിനെ കൊണ്ട്, ഈ ചെറിയ കുഞ്ഞിനെ കൊണ്ട് ഈ പ്രസവിക്കപ്പെട്ട പണ്ട് സിറാജുദ്ദീനിലെത്തി എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് വെറുതെ ഫലമില്ലാത്ത കാര്യങ്ങൾ നേർച്ചയാക്കിയിട്ട് കൊടുക്കാൻ പോലും ഇരിക്കട്ടെ, മകനെ അറുക്കുമെന്നാണ് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി. നേർച്ച കഴിഞ്ഞ് കാര്യമൊക്കെ കാണുന്നു, കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേർച്ചയാക്കിയതുപോലെ മകനെ അറുക്കൽ നടന്നില്ല. അപ്പൊ സ്വപ്നത്തിൽ കാണുകയാണ്, യാ അബ്ദുൽ മുത്തലിബ്, അതാ റബ്ബിന് നേർച്ചയാക്കിയത് വീട്ടണം. അബ്ദുൽ മുത്തലിബ് വേഗം ഒരു നല്ല ആട്ടിനെ പിടിച്ച് അറുത്ത്, ആട്ടിനെ അറുത്തപ്പോ വീണ്ടും സ്വപ്നം കാണുകയാണ്, അതിനെ കാണും വലിയ ചെയ്യണോ. പിന്നെ അതുപോലെ ചെയ്തു നോക്കി, അപ്പോഴൊക്കെ അതിനെ കാണും വലിയ ചെയ്യണോ എന്ന് ഇങ്ങനെ കാണുക, വല്ലാത്ത പ്രയാസമായി. എന്താ വേണ്ടത്? അപ്പോൾ അതാ ഒരു ദിവസം സ്വപ്നത്തിൽ പറയുന്നു, നിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരു മോനെ പിടിച്ചറുക്കണം, നീ നേർച്ചയാക്കിയ മോനെ പിടിച്ചറുക്കണം. അപ്പോ ആര്യായപ്പം പത്താളെ കൂട്ടത്തിന്ന് പിടിക്കുക, എല്ലാ മക്കളോട് സ്നേഹം ഉണ്ടാവും, അറുക്കിടാന്ന് വിചാരിച്ചു.
നറുക്കിട്ട് നോക്കുമോ, നറുക്ക് വന്നത് അബ്ദുല്ലാക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പ അബ്ദുല്ലാന്റെ പേരിലാണ് നറുക്ക് വന്നത്. ഏറ്റവും ഇഷ്ടമുള്ള മോനാ, കാരണം ആ മുഖവും ആ ശരീരവും തന്നെ കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകും. കാരണം അവിടുത്തെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ട്. ഏതായിരുന്നാലും ഓർഡർ സ്വീകരിക്കണ്ടേ, നേർച്ച വീട്ടണ്ടേ, കത്തിയെടുത്തു അറുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഖുറൈശി തറവാട്ടിൽ പെട്ട നബി തങ്ങളുടെ പതിനൊന്നാമത്തെ ബാപ്പ ഫിഹർ, ആ ഫിഹറിനാണ് ഖുറൈശ് എന്ന് പറയുന്നത്. ആ പതിനൊന്നാമത്തെ ബാപ്പയുടെ സന്താന പരമ്പരകളിൽ പെട്ടവരൊക്കെ ഖുറൈശികളാണ്, ഖുറൈശി തറവാട്ടുകാരാണ്. അങ്ങനെ ഈ പതിനൊന്നാമത്തെ ബാപ്പയുടെ സന്താന പരമ്പരകളിൽ പെട്ട വലിയ വലിയ പ്രമുഖന്മാർ തറവാട്ടിൽ പെട്ടവരൊക്കെ വന്നിട്ട് പറഞ്ഞു, അറുക്കല്ല, നീ ഏതെങ്കിലും ഒരു വിവരമുള്ളാളോട് ചോദിച്ചു. അങ്ങനെ ഒരു വിവരമുള്ളാളെ അന്വേഷിച്ചു പോയി. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ നാട്ടില് ഒരു മനുഷ്യനെ കൊന്നുപോയ ആ കൊന്നതിന് നഷ്ടപരിഹാരം കൊടുക്കുകയാണെങ്കിൽ എത്രയോ കൊടുക്കാൻ? അപ്പൊ പറഞ്ഞു, ഞങ്ങള് പത്തൊട്ടകത്തിയാ കൊടുക്കാൻ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, പത്ത് ഒട്ടകത്തെ ഒരു ഭാഗത്തും ഇദ്ദേഹത്തെ വേറൊരു ഭാഗത്തും വെച്ചൊന്ന് നറുക്കിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾ നറുക്കിട്ടിട്ട് നറുക്കില് ഒട്ടകം വരുന്നില്ല, ഇയാളിനെ വരുന്നെങ്കിൽ ഒട്ടകം പിന്നെയും വർദ്ധിപ്പിക്കാം. അങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അവസാനം ഒട്ടകത്തിന് നറുക്ക് വന്നാൽ ഒട്ടകത്തെ അറുത്ത് ഇയാൾ അറുക്കുന്നത് ഒഴിവാക്കാം. അങ്ങനെ നറുക്കിട്ടു, നറുക്കിട്ട് നറുക്കിട്ട് അവസാനം നൂറ് ഒട്ടകമായി. നൂറൊട്ടകമായപ്പോൾ നറുക്ക് ഒട്ടകത്തിന്റെ ഭാഗത്ത് വന്നു. അങ്ങനെ നൂറ് ഒട്ടകത്തെ അറുത്തു, അബ്ദുള്ള എന്ന മകനെ അറുക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് രണ്ട് അറുക്കപ്പെട്ട അഥവാ അറുക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ടവരുടെ മകനെ എന്ന് വിളിച്ചപ്പോൾ നബി തങ്ങൾ പുഞ്ചിരിച്ചത്, ആ അബ്ദുള്ളയാണ് ഒന്നാമത്തെ ബാപ്പ, രണ്ടാമത്തെ ബാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന് ശൈബത്തുൽ ഹംദ് എന്ന് പേരുണ്ട്. ആ അബ്ദുൽ മുത്തലിബ് 120 വയസ്സോളം ജീവിച്ച ആളാണ്. നബി തങ്ങളുടെ ബാപ്പ അതാ ഗർഭത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ആളാണ്. ആ അബ്ദുൽ മുത്തലിബ് റമദാനായാൽ നബി തങ്ങൾ ഇബാദത്തിന് വേണ്ടി പിൽക്കാലത്ത് തിരഞ്ഞെടുത്തിരുന്ന ഹിറാ ഗുഹയിലേക്ക് കയറി ഇബാദത്ത് എടുക്കലാണ്. അതിന്റെ പുറമെ റമദാനായാൽ ആ അബ്ദുൽ മുത്തലിബ് നല്ല ഭക്ഷണമുണ്ടാക്കി സാധുക്കൾക്ക് കൊടുക്കലാണ്. പടച്ചവന്റെ ഒരു തീരുമാനം നോക്ക് നിങ്ങൾ, റമദാനിലാണ് നബി തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുന്നത്. ആ റമദാനിന്റെ വാർഷികത്തിൽ ഭക്ഷണം കൊടുക്കുകയാണ് നബി തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് കേട്ടോ, അബ്ദുൽ മുത്തലിബിന്റെ ദുആക്ക് വലിയ ഇജാബത്താണ്. അയാളാണ്, അദ്ദേഹമാണ് അതാ അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വേണ്ടി, നേരത്തെ ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞില്ലേ, അബ്രഹത്തും കൂട്ടരും വലിയ ആളുകളെയും കൂട്ടി വന്നപ്പോ പഠിച്ചവനോട് പ്രാർത്ഥിച്ചത്, നിന്റെ കഅബ നീ നോക്കിക്കൊള്ളണം. ആ അബ്ദുൽ മുത്തലിബിന്റെ പിതാവാണ് ഹാഷിം. ആ ഹാഷിമിലേക്ക് ചേർത്തുകൊണ്ടാണ് നബി തങ്ങളുടെ വംശം പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അംറ് എന്നാണ്. വലിയ ഉന്നതനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് ലാ തുർഫഉ ബിസ്സറായി വലാ ഫിദ്ദറായി. സന്തോഷമുള്ള സമയമാകട്ടെ, ഞെരിക്കമുള്ള സമയമാകട്ടെ, എപ്പോഴും ഭക്ഷണം ധാരാളം കൊടുക്കുന്ന ആളാണ് നബിതങ്ങളുടെ പ്രകാശം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, അദ്ദേഹത്തിന്റെ നെറ്റിയിലും മുഖത്തുമൊക്കെ നബിതങ്ങളുടെ പ്രകാശം ഇങ്ങനെ തിളങ്ങാറുണ്ടായിരുന്നു. ആ ഉപ്പാപ്പയെ കണ്ടാൽ, ഹാഷിമിനെ കണ്ടാൽ, ജൂതമതത്തിലെ പണ്ഡിതന്മാർ, അതുപോലെ ക്രിസ്തീയ മതത്തിലെ പണ്ഡിതന്മാർ, തൗറാത്തും ഇഞ്ചിയിലുമൊക്കെ പഠിച്ചവർ
ആ ഹാസിമിനെ കണ്ടാൽ കൈവിടിച്ച് ചുംബിക്കുമായിരുന്നു. ആ ഹാസിമിന്റെ വംശമാണ് അഥവാ ഹാസിമിന്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവരുടെ ബാപ്പയാണ് അബ്ദു മനാഫ്. അബ്ദു മനാഫിന്റെ പേര് മുഗൈറ എന്നാണ്. വല്ലാത്ത ഭംഗിയുള്ള ആളായതുകൊണ്ട് ഖമർ എന്ന ദേഹത്തിനെ വിളിക്കാറുണ്ടായിരുന്നു, അൽ ഖമർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ആ ദേഹത്തിന്റെ പിതാവാണ് സുഹൃത്തുക്കളെ ഖുസൈ. ഖുസൈയെ ഖുറൈശികളിൽ വലിയ പണ്ഡിതനായി. അദ്ദേഹത്തിന്റെ പിതാവാണ് കിലാബ്. അദ്ദേഹത്തിന് ഹക്കീം എന്നായിരുന്നു പേര്. അദ്ദേഹം അദ്ദേഹത്തിന് മുറ എന്ന് പറയുന്ന പിതാവ്. മുറയുടെ പിതാവാണ് കഅബ്. ആ കഅബ് അദ്ദേഹം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നല്ല ഖുത്ബ, നല്ല ഉത്ബോധനം നടത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശേഷം വരുമെന്ന വിവരം അദ്ദേഹം പ്രസംഗത്തിൽ പറയാറുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരു വലിയ മഹാൻ വരാനുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിന്തുടരണം എന്ന് പറയാറുണ്ടായിരുന്നു. ആ പിതാവായ കഅബിന്റെ മകനാണ് പിതാവാണ് ലുഐ. ലുഐന്റെ പിതാവാണ് ഖാലിബ്. ഖാലിബിന്റെ പിതാവാണ് ഫിഹ്ർ. ആ പതിനൊന്നാമത്തെ ബാപ്പക്ക് വിളിക്കപ്പെടുന്ന പേര് ഫിഹ്റിന്റെ പേരാണ് ഖുറൈശ്. അതാണ് ഖുറൈശി തറവാട്ടുകാരനാണ്, ഖുറൈശി ഗോത്രമാണ് എന്ന് പറയുക. ഇരിക്കട്ടെ, ഞാൻ 20 ബാപ്പുമാരുടെ പേരും ചരിത്രവും ഒക്കെ മുമ്പ് ബുറുദ വൈദ്യ സംസാരിക്കുമ്പോൾ കുറ്റിയാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വന്നത് ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവ് അബുല്ലാസ്, അദ്ദേഹവും തറവാട്ടുകാരനാണ്. എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സലാത്തുകൾ പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللي ഇരുന്നോളൂ, ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് ഒക്ക. സിറാജുൽ ഹുദയുടെ ഒരു കലണ്ടർ വരും, എല്ലാവരും കലണ്ടർ വാങ്ങണം. കിട്ടാത്തവരൊക്കെ വാങ്ങണം. പീടികയിലേക്ക് കിട്ടിയിട്ടുണ്ട്, പുറക്കേ കിട്ടിയില്ല. അവർ പുറക്കേക്കൊന്ന് വാങ്ങണം. പുരേ കിട്ടിയിട്ടുണ്ട്, പീടികയിലേക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു പേറൊന്നും പയ്യാപ്പിളിന്റെ അറയിലേക്ക് വേറൊന്ന് വാങ്ങണം. അങ്ങനെ കലണ്ടർ വാങ്ങണം എല്ലാവരും. സിറാജുൽ ഹുദ അതൊരു വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് ആളുകൾ നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈർ ചെയ്യണം റഹ്മാനേ. പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരും. ഒരു സ്ത്രീ 5000 റുപ്യ കൊടുത്തയച്ചിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ സ്വർണം കൊടുത്തയച്ച് ദുആ ചെയ്യാം. എല്ലാവർക്കും വേണ്ടി ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ദുആ കിജാബത്തുള്ള സ്ഥലങ്ങളിൽ ദുആ ചെയ്യുമ്പോഴും ദുആ ചെയ്യാം. അല്ലാഹു നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. അതുകൊണ്ട് എല്ലാവരും കലണ്ടർ വാങ്ങണം. നമ്മളെ വീട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ കലണ്ടറും വാങ്ങണം. മർക്കസിന്റെ കലണ്ടർ വാങ്ങണം, മായതിന്റെ കലണ്ടർ വാങ്ങണം. നമ്മളെ വീട്ടിൽ വന്നാൽ എല്ലാ കലണ്ടറും തൂക്കിയേ കാണും. അതൊരു പ്രചരണ. ഞാൻ മിഞ്ഞാന്ന് ഒരു വീട്ടിൽ ചെന്നു. അപ്പൊ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു കലണ്ടർ ഉണ്ട്, ഒരു ബാങ്കിന്റെ കലണ്ടറാണ്. ഞാൻ അയാളോട് ഒരു കലണ്ടർ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അയാൾക്ക് കൊടുത്തു. ഞാൻ ഇത് അവിടെ തൂക്കണോ? ബാങ്കിന്റെ കലണ്ടർ തന്നെ 2 കൊല്ലം മുമ്പുള്ളതാ, 2015 ഈ പലിശ സ്ഥാപനത്തിന്റെ പരസ്യം ഇയാൾ ഇങ്ങനെ 2 കൊല്ലമായിട്ട് വെച്ചു കൂത്തിരിക്കുന്നത്. അതിന് പകരം ഇനി സ്ഥാപനങ്ങളുടെ പരസ്യം നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കട്ടെ. അതിനുവേണ്ടി സ്ഥാപനങ്ങളെ കലണ്ടർ, അതൊരു പ്രചോദന. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ ഭർത്താവ്, അദ്ദേഹം നബി തങ്ങളുടെ വിരോധിയായി തന്നെ നീങ്ങാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ തന്നെയാ. പക്ഷേ നബിതങ്ങൾക്ക് അദ്ദേഹം ഹിദായത്താകണം എന്ന ആഗ്രഹമല്ലാതെ വിരോധമൊന്നുമില്ല. അദ്ദേഹത്തോടും കാരുണ്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വർഗീയതയില്ല. അതുപോലെ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരലുമില്ല.
നബിതങ്ങളുടെ മകൾ നബിതങ്ങളുടെ കൂടെ തന്നെയാണ് കഴിയുന്നത്. കാരണം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. സുഹൃത്തുക്കളെ, അദ്ദേഹം ആളുകളോടൊക്കെ പറഞ്ഞ് സംഖ്യകൾ വാങ്ങി, എന്നിട്ടോ ആ സംഖ്യ വാങ്ങിയിട്ട് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. കച്ചവടത്തിന് പോയ അദ്ദേഹം കച്ചവടം കഴിഞ്ഞ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം, ആ സൈന്യം ശത്രുക്കൾ മക്കയിൽ നിന്ന് മുശരിക്കീങ്ങള് കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് വളരെ ഉഷാറാക്കി പണമുണ്ടാക്കിയിട്ട് വീണ്ടും നബിതങ്ങളെ ആക്രമിക്കാൻ വരാൻ അവർ ശ്രമിക്കുകയാണെന്നതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ഉയരാൻ വിട്ടാൽ നമ്മുടെ മദീന എന്ന രാഷ്ട്രം നിലനിൽക്കൂല, സ്വാതന്ത്ര്യം ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളുടെ കച്ചവടം പിടിച്ചെടുക്കാനും അവരെ നേരിടാനും സഹാബികളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചവർ പോയി, അങ്ങനെ കച്ചവട സാധനങ്ങളും കൂടെയുള്ളവരെയും പിടിച്ചപ്പോൾ അബുല്ലാസ് തെറ്റിക്കളഞ്ഞു, അബുല്ലാസ് ഓടിക്കളഞ്ഞു. അബുല്ലാസിനെ പിടിക്കാനും അതുപോലെ വീണ്ടും അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. മുമ്പൊരിക്കൽ ബദറിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊടുത്തതാണ്. ആ ഒരു നന്ദിബോധം കൂടി ഇല്ലാതെയാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി വീണ്ടും പ്രവർത്തിച്ച് കച്ചവടവും മുശ്രിക്കുകളുടെ സാധനങ്ങളുമായി കച്ചവടത്തിന് പോയി മുശ്രിക്കുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, യുദ്ധം നടക്കുന്ന കാലം, പരസ്പരം ഏറ്റുമുട്ടുന്ന കാലം, സൗഹൃദത്തിൽ ജീവിക്കുന്ന ഒരു കാലമോ സൗഹൃദത്തിൽ ജീവിക്കുന്ന കരാറില്ലെന്ന കാലമോ അല്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഓടിക്കളഞ്ഞു. അദ്ദേഹം ഓടിക്കളഞ്ഞെങ്കിലും വസ്തുക്കളെല്ലാം സൈന്യം പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? രാത്രി സമയത്ത് ആരും കാണാതെ യാത്ര ചെയ്തു. ആരും കാണാതെ യാത്ര ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ സമീപത്തെത്തി, സൈനബ ബിബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് മദീനയിലെത്തി. വന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എനിക്ക് അഭയം തരണം, എനിക്ക് അഭയം തരണമെന്ന് പറഞ്ഞപ്പോ ആ സഹോദരി നബിതങ്ങളുടെ ഭാര്യ സൈനബ ബിബി റളിയല്ലാഹു അൻഹ അഭയം കൊടുത്തു. അഭയത്തിനൊരാൾ വന്നാൽ അവർക്ക് അഭയം കൊടുക്കണം എന്നാണ് ഖുർആൻ. അഭയത്തിന് വേണ്ടി ഏത് മുശ്രിക്ക് വന്ന് നിങ്ങളോട് അഭയം ചോദിച്ചാൽ അഭയം കൊടുക്കണമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അഭയം കൊടുക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളോടും പുരുഷന്മാരോടുമൊക്കെ അവരുടെ വ്യക്തിത്വത്തിന് വില കൽപ്പിച്ച മതമാണ് ഇസ്ലാം. ആണുങ്ങൾക്ക് മാത്രമേ അഭയം കൊടുക്കാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങളതിനൊന്നും പറ്റൂല, അങ്ങനെ ഒരു മതമല്ല ഇസ്ലാം. സ്ത്രീകൾക്കും ഉന്നതമായ സ്ഥാനം വകവെച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. മഹദിയായ ഉമ്മു ഹാനിബി റളിയല്ലാഹു അൻഹ അഭയം കൊടുത്ത വ്യക്തിയെ അലി ബിൻ അബി താലിബ് കൊല്ലുമെന്ന് പറഞ്ഞൊരു സംഭവം ബുഖാരിയിൽ. അലി ബിൻ അബി താലിബ് കൊല്ലൂതോരപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നിട്ട് മക്ക ഫതഹിന്റെ ദിവസം ഉമ്മു ഹാനിബി പറഞ്ഞു, നബിതങ്ങൾ ദുഹാ നിസ്കരിക്കുകയായിരുന്നു, എട്ടരക്കയത്ത് നിസ്കരിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, നബിയെ ഞാൻ ഒരാൾക്ക് അഭയം കൊടുത്തു, ആ അഭയം കൊടുത്ത ആളെ കൊല്ലൂ എന്നെ ആങ്ങളെ അലി ബിൻ അബി താലിബ് പറയുന്നു. നബിതങ്ങൾ പറഞ്ഞു, അജർന നമ്മൾ അഭയം കൊടുത്തു, ഉമ്മുഹാനി മാർത്തി നീ അഭയം കൊടുത്താക്കി നമ്മളും കൊടുത്തു. ഏത് സ്ത്രീക്കും അഭയം കൊടുക്കാം എന്നല്ല, അടിമകൾക്ക് വരെ അഭയം കൊടുക്കാം. അങ്ങനെയാണ് പ്രതികളുടെ കാലത്ത് ഒരു യുദ്ധം നടന്നപ്പോ ഒരടിമ ഒരു കോട്ട വളഞ്ഞിരുന്നു സഹാബത്തും അതുപോലെ ആ സഹാബികളെ കൂടെയുള്ളത്. കോട്ടയുടെ ഉള്ളിലുള്ളവരവിടെങ്ങനെ കൂടുമ്പോ ഒരടിമയായ മനുഷ്യൻ ഒരു അഭയത്തിന്റെ കത്തെഴുതിയിട്ട് ഒരു അമ്പും വില്ലിലുമാക്കി അങ്ങിട്ട് കൊടുത്തു. അവരെല്ലാരും കോട്ടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആളുകൾ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ അഭയം തന്നോണ്ടാണ്, ആരഭയം തന്നു? അപ്പൊ നോക്കുമ്പോ ഒരു അടിമയാ കൊടുത്തു. ഹേ, ഈ അടിമക്ക് അങ്ങനെ ഒന്നും അധികാരമില്ല. അപ്പൊ ഈ കോട്ടയിലുള്ള ആളുകൾ പറഞ്ഞു, അവര് അമുസ്ലിമീങ്ങളാ, അവർ പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിൽ അടിമ ഏതാ സ്വതന്ത്രനാ നോക്കാൻ കഴിയും, നമുക്ക് നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ അഭയം തന്നിട്ടില്ല, നമ്മൾ ഇറങ്ങിയത്. പറഞ്ഞു, അടിമ അഭയം കൊടുത്താലും അഭയം തന്നെ, ഇസ്ലാമിൽ ആരെയും നിന്ദിക്കൂല, അത് അടിമയാണെങ്കിലും ശരി,
പെണ്ണാണെങ്കിലും ശരി, വേറെ ചില നിയമങ്ങളിൽ അവർക്ക് വ്യത്യാസമുണ്ടാകാം. അടിമക്ക് ചിലപ്പോ ജുമാക്ക് പോലെ നിർബന്ധം ഉണ്ടാവില്ല, അതുപോലെ പെണ്ണിന് ജുമാക്ക് പോകേണ്ടതില്ല. അതൊക്കെ അവർക്ക് കിട്ടിയ ഇളവുകളാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, സ്ത്രീക്കും വലിയ സ്ഥാനം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. ബഹുമാനപ്പെട്ട ബീവി സൈനബ ബീവി റളിയല്ലാഹു അൻഹാ അഭയം കൊടുത്തിരിക്കുകയാണ് ഈ അമുസ്ലിമായ അബുല്ലാസ്. എന്നിട്ട് മഹദി എന്ത് ചെയ്തു എന്നറിയോ? മഹദി മെല്ലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹീകരിക്കാൻ പോയപ്പോ, സുബ്ഹി നിസ്കരിക്കാൻ പോയപ്പോ മഹദി മെല്ലെ പള്ളിയുടെ ഭാഗത്തോട്ടങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സാധാരണ നബി തങ്ങളെ ഭാര്യമാരും കുട്ടികളും നിസ്കരിക്കാൻ പോക്കില്ലല്ലോ, നിസ്കരിക്കാൻ പോലില്ലല്ലോ. അത് പിന്നെ റസൂലുള്ളാഹിന്റെ വിരോധികളായ മൗലവിമാര് പുതിയ മതം ഉണ്ടാക്കിയതാ, പെണ്ണുങ്ങൾ വള്ളിയിൽ ജുമാഅത്ത് ജമാഅത്തിന് പോകും. സൈനബ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കാൻ പോയിട്ടില്ല. അങ്ങനെയാണ് രാത്രിയിൽ മെല്ലെ ഒളിച്ചൊളിച്ച് വന്ന ഭർത്താവായിരുന്ന, അല്ലെങ്കിൽ ഭർത്താവായ, പക്ഷെ ഇപ്പൊ അയാൾ വേറെ മതത്തിലായതുകൊണ്ട് ബന്ധമൊന്നുമില്ല, ആ അബുല്ലാസ് അബുല്ലാസിന് അഭയം കൊടുത്തു. മെല്ലെ ചെന്നിട്ട് സുബീകരിക്കാൻ വേണ്ടി നബിതങ്ങൾ തക്ബീറിയല്ലേ, സഹാബികളും തക്ബീറിയല്ലേ, സൈനബ ബീവി ഉറക്കെ എല്ലാരും നിസ്കരിക്കുമ്പോ ഉറക്കെ വിളിച്ചങ്ങ് പറഞ്ഞു, നിസ്കാരത്തിൽ കേൾക്കാണ്ടായി പോകില്ലാരോ, എല്ലാരും കേൾക്കുമല്ലോ, അഭയം കൊടുത്ത് എല്ലാരും അറിയണ്ടേ, അല്ലേ ഭർത്താവിനെ വെട്ടിപ്പോ, അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്തു പോകും. അതുകൊണ്ട് മഹദി എന്ത് ചെയ്തു അറിയോ? അങ്ങനെയാ, നല്ല തറവാടിത്തുള്ള സ്ത്രീകൾക്ക് നല്ല വിളവുണ്ടായി. ഇത് റസൂലുള്ളാഹിന്റെ മോളാ, വിളവൊന്നും കുറഞ്ഞു പോകില്ല, ബുദ്ധിയൊന്നും കുറഞ്ഞു പോകില്ല. സൈനബ ബീവി റളിയല്ലാഹു അൻഹ എല്ലാരും നിസ്കരിക്കുമ്പോ പള്ളിയിൽ ചെന്നിട്ട് ഒരൊക്കൊരൊറ്റ വിളി, അബുല്ലാസ് ഇബ്നു റബീഇന് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു ജനങ്ങളെ. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിലേക്ക് മുന്നിട്ടു. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അൽ സമയത്തും ആ സമയത്തും ഞാൻ കേട്ടത് നിങ്ങളും കേട്ടിരുന്നോ? ഞാൻ കേട്ടത് നിങ്ങളും കേട്ടിരുന്നോ? കാലൂരാം, അവര് പറഞ്ഞു ഞങ്ങളും കേട്ടിരുന്നു. ഞങ്ങൾ പറയാണ്, അമാവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദ് നബിയുടെ ശരീരം ഏതൊരു പടച്ചവന്റെ അധികാരത്തിലാണോ അവനെ തന്നെയാണ് സത്യം, ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാലിം തുബി ശയ്ഇൻ കാന, കായക്കുടിനെ കണ്ടിരുന്നല്ലോ അവിടെ, എടുപോയി കായക്കുടി, എപ്പോഴാ നാദാപുരത്ത് സോണിന്റെ കീഴിലുള്ള ആദർശ സമ്മേളന ഡിസംബർ 22 എല്ലാരും വരണം. 27 നേരെ ഇവിടെ 22 നീ തന്നു 27 ഡിസംബർ 27 നമ്മുടെ സോണിന്റെ ആദർശ സമ്മേളനം ഉണ്ട് നാദാപുരത്ത്. എല്ലാ സോണിലും നടത്താൻ വേണ്ടി SYS പ്രഖ്യാപിച്ചതാ. കാരണം എന്തറിയോ? IS-ലേക്ക് നമ്മളെ ചെറുപ്പക്കാര് പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, IS-ല് 17 ആളുകൾ പടന്നേന്ന് IS-ല്. IS പോയി നോക്കുമ്പോ ഒക്കെ മുജാഹിദ. അങ്ങനെ നമ്മളെ ഈ പെരിങ്ങത്തൂരിനടുത്ത് പെല്ലൂക്കര എന്നൊരു മൗലവീനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ്, പള്ളിയിലെ ഇമാമ IS-ന്റെ ക്ലാസ് എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ടാ പിടിച്ചോണ്ട്. അതുപോലെ എത്രയോ സംഭവങ്ങൾ, സമുദായത്തിനെ നാണിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ മക്കൾ അങ്ങനെ IS പോയിട്ട് അവിടുന്ന് ഇങ്ങനെ മരിച്ചു എന്ന റിപ്പോർട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം നമ്മളെ മക്കൾക്ക് പിഴച്ചുപോകാൻ പാടില്ല. അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്നാണ് പുത്തൻവാരി വാദിക്കുന്നത്. അതൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് നാദാപത്ത് പറയാം. ഈ ഹദീസിൽ കണ്ടില്ലേ, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അതിനർത്ഥം അള്ളാഹിന്റെ കയ്യിൽ റസൂലുള്ളാഹിന്റെ ശരീരം പിടിച്ചിരിക്കുന്നു എന്നല്ല, അള്ളാഹുവിന്റെ അധികാരത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹുന്റെ ശരീരം എന്നാ. അല്ലാതെ നബിതങ്ങളെ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞോനിങ്ങനെ കൈ പിടിച്ചുത്തിരിക്കുകയാണ് എന്നല്ല. ഇരിക്കട്ടെ പറഞ്ഞത്. അപ്പൊ അള്ളാഹ് കയ്യും കാലുണ്ട് എന്ന് വാദിക്കുന്നവർ ഇസ്ലാമിന്റെ തൗഹീദിൽ നിന്ന് ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്ന മുജാഹിദുകൾ, ജമാഅത്ത് ഇസ്ലാമിക, തബ്ലീഗ് ജമാഅത്തുകൾ, അവരെ സംബന്ധിച്ച് ഈ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുക. ഈ ഡിസംബർ ലാസ്റ്റ് ഉള്ള സമയം മുഴുവനും കേരളമൊട്ടാകെ സോണുകളിൽ ആദർശ സമ്മേളനങ്ങളാണ്.
ആ സമ്മേളനങ്ങളിൽ നിങ്ങൾ എല്ലാവരും വരണം എന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തപ്പെടാണ്. ഇൻഷാല്ലാ അവിടെ വെച്ച് വിനീതനായി എനിക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ വേറെ യുവാക്കളായ പണ്ഡിതന്മാരും ഒക്കെ ക്ലിപ്പ് വെച്ചിട്ട് മുജാഹിദിന്റെ ആളുകളെ പോലീസുകാരി പിടിച്ചുകൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ഐ എസിൽ ചേർന്ന വിവരങ്ങളൊക്കെ ക്ലിപ്പ് വെച്ച് കേൾപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ യുവാക്കളും കാരണവന്മാരും സ്ത്രീകളും ഒക്കെ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടെന്ന് അറിയോ, നമ്മളെ മക്കള് മുജാഹിദിന്റെ സ്ഥാപനത്തിൽ അയച്ചുകൂടാ, ജമാഅത്തെ ഇസ്ലാമിയായി വളർന്നുകൂടാ. കുറെ ദിവസം കഴിയുമ്പോ നിങ്ങൾ കണ്ടില്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയക്കാരായ ഉത്തന്നാദികള്, ബ്രദർഹുഡിന്റെ ആളുകള്, ഐ എസിന്റെ ആളുകള് രണ്ടു ദിവസം മുമ്പ് ഈജിപ്തിൽ ഒരു പള്ളിയില് ബോംബ്, നൂറുകണക്കിന് നിസ്കരിക്കാൻ വന്നവര് മരിച്ചിട്ട് മയ്യത്തിങ്ങനെ പള്ളിയിൽ കുന്നുകൂടി കിടക്കുന്ന വാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവര് സൂഫിയാക്കളുടെ മഹാന്മാരുടെ മക്ബറുകൾ തകർക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഞാൻ മലപ്പുറത്ത് പ്രസംഗിച്ചു. കാരണം ജാറം പൊളിച്ചിട്ട എവിടെ നാടുകാണിയിലെ ജാറം പൊളിച്ചു. ആരാ പൊളിച്ചത്? മുജാഹിദ്. പൊളിച്ച മുജാഹിദിനെ പിടിച്ചു പോലീസുകാർ. ഡിവൈഎസ്പി നമ്മളെ പാറക്കടവ് കേസ് അന്വേഷണം നടത്തിയിട്ട് എന്നെ 4 മണിക്കൂർ ചോദ്യം ചെയ്ത DYSP ആണ് പിടിച്ചാൾ. അപ്പൊ എനിക്ക് അയാളെ പരിചയമുണ്ടാവും എന്ന് ഉറപ്പല്ലേ. സുബ്ഹാനല്ലാഹ്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അവിടെ പ്രതിഷേധ സമ്മേളനത്തിനല്ല നിങ്ങൾക്ക് അഭിനന്ദനം പറയാനാ വരുന്നത്, കാരണം നിങ്ങൾ അവരെ പിടിച്ചല്ലോ. അയാളോട് പറഞ്ഞു, പിടിച്ചാള് പറഞ്ഞത് സ്വർഗത്ത് കടക്കാനാ ഞാനത് പൊളിച്ചതെന്നാ പറഞ്ഞത്. ജാറം പൊളിച്ചത് സ്വർഗത്ത് കടക്കാനാണ് പോയത്. ഈ ദാറം പള്ളികളും അതുപോലെ പള്ളിക്ക് ബോംബിടലും ഒക്കെ ഇവിടെ പഠിപ്പിച്ചതും ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയതും മുജാഹിദുകളാ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരാ. പക്ഷേ അന്നും ഇന്നും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് ജാറം പൊളിച്ചു, നമ്മളെ കുറ്റ്യാടിയിൽ ജാറം പൊളിച്ചു, പച്ച പകലാ പൊളിച്ചത്. അതുപോലെ എടവണ്ണയിൽ പൊളിച്ച ജുമായി നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ജാറം പൊളിച്ചതാ എന്നിട്ട് പറഞ്ഞ് വിഗ്രഹം തകർത്തതാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ അങ്ങനെ പകല് പൊളിക്കാൻ ധൈര്യമില്ല. അതിന്റെ കാരണം SSF SOS മുസ്ലിം ജമാഅത്തൊക്കെ ഉള്ളതുകൊണ്ടാ. ഇപ്പോ രാത്രിയിൽ ഇരുട്ടിന്റെ മറവിലാ പൊളിക്കുന്നത്. ആ ഇരുട്ടിന്റെ മറവിൽ പൊളിച്ചാൽ അതാ മലക്കുകൾ സഹായിക്കൂ തന്നെ ഉമർ മോലി. ഇപ്പൊ മനസ്സിലായി പോലീസ് പിടിക്കുക ചെയ്യാ, മലക്കുകൾ സഹായിക്കല്ലാതെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അങ്ങനെ ജാറം പൊളിയന്മാർ ഇങ്ങനെയുള്ള കക്ഷികളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകെ, നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോ ഏത് സ്ഥാപനത്തിലാണ് പഠിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. എവിടെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാന്ന് മനസ്സിലാക്കി ഏതെങ്കിലും പുത്തൻവാദിയുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് അവരെ IS-കാരാ പിന്നെ കൈകടിച്ചിട്ട് കാര്യമില്ല. അതിനെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങളിൽ നിങ്ങളൊക്കെ സഹകാരികളും അതിലെ പങ്കെടുക്കുന്നവരുമാകണം എന്ന് സാന്ദർഭികമായി പറഞ്ഞ് ഞാൻ എന്റെ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. സുഹൃത്തുക്കളെ, അബുല്ലാസ്, അബുല്ലാസിന് അഭയം കൊടുത്ത സൈനബ ബിബി റളിയല്ലാഹു അൻഹാ ഉറക്കെ വിളിച്ചു പറഞ്ഞ കാര്യം നബിതങ്ങൾ കേട്ടിട്ടുണ്ട്, നിസ്കരിക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്. നബിതങ്ങൾ പറയാണേ, മാലിം തു ബി ശൈഇൻ കാന ഹത്താ സമീഉതു മിൻഹു മാ സമീഉതു. സഹാബികളെ, നിങ്ങളിപ്പൊ കേട്ടപ്പ ഞാനും കേട്ടു എന്നല്ലാതെ ഞാനീ അബുല്ലാസിന് സൈനബ ഇങ്ങനെ ഒരു അഭയം കൊടുത്ത വിവരോ അയാള് വന്ന വിവരോ ഒന്നും ഞാനും അറിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് അതിന്റെ സത്യം. ഏതായിരുന്നാലും മതനിയമം മാറ്റാൻ പറ്റൂലല്ലോ. ഇന്നഹു യുജീറു അലൽ മുസ്ലിമീനാദിനാഹും. മതത്തിന്റെ നിയമം എന്താണ്? ഇസ്ലാമിൽ മെമ്പർഷിപ്പുള്ള ഏത് ചെറിയവനും ഏത് പെണ്ണിനും ഏത് അടിമക്കും ആർക്കും അഭയവുമായി വരുന്നവർക്ക് അഭയം കൊടുക്കാം. ഇന്ത്യ രാജ്യത്ത് അഭയം തേടിയ മ്യാൻമറിലെ ജനങ്ങളെ ഇവിടെ നിന്ന് അടിയൊടിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്നവരില്ലേ? ഇസ്ലാമിന്റെ നടപടിക്രമം നോക്കണേ. നേരത്തെ ബദർ യുദ്ധം നടത്താൻ വന്നിട്ട് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പിന്നീട് വെറുതെ മോചിപ്പിച്ച് പറഞ്ഞതിന് ശേഷവും നബിയുടെ
മകളുടെ ഭർത്താവായിട്ട് പോലും ശത്രുതയോടുകൂടെ ആറ് കൊല്ലത്തോളം ജീവിച്ച് എന്നിട്ട് വീണ്ടും നബിക്കെതിരെ പ്രവർത്തിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ട സ്വത്തുക്കളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നബി തങ്ങളുടെ വീട്ടുമുറ്റത്തെത്തി മകൾ അഭയം കൊടുത്തപ്പോൾ അഭയത്തിന് വന്നവർക്ക് അഭയം കൊടുക്കണമെന്നല്ലേ, അതിനാൽ ആ സഹോദരി സ്വന്തം മകൾ അഭയം കൊടുത്ത അബുല്ലാസിന് അഭയം കൊടുത്തതിനെ നബി തങ്ങൾ അംഗീകരിക്കുന്നു. ഇസ്ലാം കണ്ട് പഠിക്കണം ലോകം, നബി തങ്ങളുടെ നയം കണ്ട് പഠിക്കണം ലോകത്തുള്ള ഏത് മതക്കാരും ഏത് പ്രസ്ഥാനക്കാരും. അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യമുള്ള സ്വഭാവം കണ്ട് പഠിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. എന്നിട്ട് എന്താ മോളോട് പറഞ്ഞത്? മോളോട് പറയാണ്, ഐ ബുനയ്യ, എന്റെ കുഞ്ഞു മോളെ, അക്കിരിമീ മസ്വാ, അഭയം തേടി വന്ന അബുല്ലാസ് ഉണ്ടല്ലോ, ആ അബുല്ലാസിനെ നീ ഒരു ഭർത്താവിനോട് കാണിക്കുന്ന ആദരവുകൾ, ഭർത്താവിനോട് കാണിക്കുന്ന മികച്ച സ്വഭാവങ്ങൾ അബുല്ലാസിനോട് കാണിക്കണേ. അദ്ദേഹം വേറൊരു മതത്തിലാണ്, നമ്മളോട് നന്ദി ചെയ്യാത്ത ആളാണ്, അദ്ദേഹം നമ്മളെ ശത്രുപക്ഷത്താണ്. എന്നാലും ആഭയം കൊടുത്ത അബുല്ലാസിനെ നീ ആദരിച്ച് അതാ നല്ല നിലയ്ക്ക് പെരുമാറണേ. അദ്ദേഹം നിന്റെ മതത്തിലും ആശയത്തിലുമല്ലല്ലോ, അതുകൊണ്ട് നീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭാര്യയും ഭർത്താവുമെന്ന നിലയ്ക്ക് സുഖിക്കാൻ നീയും അവരും നിങ്ങൾ രണ്ടാളും തനിക്കാൻ പാടില്ല, നിങ്ങൾ രണ്ടാളും തനിച്ചു നിൽക്കാൻ പാടില്ല. അതേ സമയത്ത് നല്ല ആദരവും ബഹുമാനവും ഭക്ഷണവും വെള്ളവും അതുപോലെ വസ്ത്രം വേണമെങ്കിൽ വസ്ത്രവും ഒക്കെ കൊടുത്ത് ആദരിക്കണേ. ഇസ്ലാമിന്റെ സ്വഭാവം നബിയുർ റഹ്മ നബിയുത് തൗബ. ആ നബി തങ്ങളുടെ മുന്നിലേക്ക് ധൈര്യത്തോടെ വരികയാണ് അബുല്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നു, ഓ നബിയേ, എന്റെ കൈവശത്തിലുള്ള മക്കയിലെ ജനങ്ങളെ സ്വത്തുക്കൾ ഞാനത് അവരോട് വാങ്ങി നല്ല ലാഭത്തോടെ തിരിച്ചു കൊടുക്കുമെന്ന നിലക്ക്, അഥവാ കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി കൊടുക്കുമെന്ന നിലക്ക് ഞാൻ വാങ്ങിയ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തു പോയിരിക്കുകയാണ്, അതൊന്ന് തിരിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടല്ല, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടല്ല, ഞാനും നബിയുടെ ആശയം അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടല്ല. അപ്പുറത്ത് നിന്നുകൊണ്ടാ ചോദിക്കുന്നത്, ഓ നബിയേ, അതൊന്ന് തിരിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വത്തുക്കൾ പിടിച്ചെടുത്ത സഹാബികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, അത് അദ്ദേഹം വേറെ ആളെ സ്വത്ത് കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്ന ആയതുകൊണ്ട് അയാൾക്ക് വലിയ ശൈവാണ്, നാട്ടിൽ ആ സ്വത്തില്ലാതെ ഇരിച്ചു പോകുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ അതൊന്ന് തിരിച്ചു കൊടുക്കുമെങ്കിലേ എനിക്ക് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അവകാശ സഹാബികളെല്ലാരും പറഞ്ഞു, ഓ നബിയേ, തങ്ങളെ സന്തോഷത്തിലല്ലേ ഞങ്ങളെ സന്തോഷം, ഞങ്ങളതൊക്കെ തിരിച്ചു കൊടുത്തോളാം. മുഴുവനും അബുല്ലാസിന് തിരിച്ചു കൊടുത്തു. സുഹൃത്തുക്കളെ, വർഗീയത തൊട്ട് തിണ്ടിയോ? ശത്രുതയുണ്ടായോ? കാരുണ്യത്തിന്റെ പ്രവാചകർ നബിയുർ റഹ്മാൻ നബിയുർ തൗബ മുഴുവനും തിരിച്ചു കൊടുത്തു. ആ തിരിച്ചു കിട്ടിയ സ്വത്തുമായി
അബുല്ലാസ് മടങ്ങിപ്പോവുകയാണ് മക്കയിലേക്ക്, സുരക്ഷിതമായി മടങ്ങിപ്പോവുകയാണ്. മദീനയിലെത്തി ഖുറൈശികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. ഖുറൈശികളോട് പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരെയും സ്വത്ത് പിടിച്ചോ, എല്ലാവർക്കും സ്വത്ത് തിരിച്ച് വിതരണം ചെയ്തു. വിതരണം ചെയ്തതിന് ശേഷം ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ വല്ലതും തരാറുണ്ടോ, ഞാൻ വാങ്ങിയ വല്ലതും തരാനുണ്ടോ? അവര് പറയുന്നില്ല, ഒന്നും തരാനില്ല. ശരിക്കും വാക്ക് പാലിക്കുന്നവനായി, അതുപോലെ മാന്യനായി നിന്നെ നമ്മക്ക് എത്തിക്കാൻ കഴിഞ്ഞു അബുല്ലാസ്, നീ ഒന്നും തരാനില്ല. അദ്ദേഹം അപ്പോൾ അവരെ മുന്നിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അവരെ മുന്നിൽ നിന്ന് മഹാനായ അബുല്ലാസ്, ഓ സുഹൃത്തുക്കളെ, ഇതുവരെ മഹാനല്ല, ഇതുവരെ ശത്രുപക്ഷത്താണ്. ആ ശത്രുക്കളെ മുന്നിൽ നിന്ന്, മക്കയിൽ നിന്ന് അബുല്ലാസ് അവരെ മുന്നിന്ന് പറയാണ്, ഇനി നിങ്ങൾക്കൊന്നും ഞാനൊന്നും തരാനില്ലല്ലോ. ഫൈനീ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അല്ലാതെ ആരാധനക്കർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഞാനത് മദീനയിൽ വെച്ച് പ്രഖ്യാപിക്കാതിരുന്നത്, ഞാനത് മദീനയിൽ വെച്ച് പറയാതിരുന്നത് നിങ്ങൾക്ക് തോന്നും, നിങ്ങളെ സ്വത്തൊക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ അങ്ങ് അമ്മൂച്ചന്റെ സമീപത്തെത്തിയിട്ട് അവിടെ എത്തിയിട്ട് ആ സ്വത്തൊക്കെ അവിടെ കൈവശം വെച്ച് ഞാൻ നിങ്ങളെ ചതിച്ചു എന്ന് തോന്നൂലേ. അതൊരു തറവാട്ടുകാരനായ ഒരു മാന്യനായ എനിക്ക് ചേർന്നതല്ലല്ലോ. നിങ്ങളതൊക്കെ തിരിച്ചു തന്നതിന് ശേഷം ഞാൻ പ്രഖ്യാപിച്ചതാണ് ശഹാദത്ത് കലിമ ചൊല്ലി, അതാ ഇസ്ലാം. അബുല്ലാസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് വരുന്നു. പിന്നീട് സൈനബ ബീബി റളിയല്ലാഹു അൻഹയും അബുല്ലാസും സന്തോഷപൂർവ്വം കൂട്ടുജീവിതം നയിക്കുന്നു. സുഹൃത്തുക്കളെ, നബിയുർ റഹ്മ, റഹ്മത്തിന്റെ പ്രവാചകർ, ആ റഹ്മത്തിന്റെ പ്രവാചകർ, നബിയുർ തൗബ, നബിയുടെ തൗബയുടെ പ്രവാചകർ, ആ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ ഇസ്ലാം മതത്തിന്റെ പ്രചരണം നൽകിയത്. അവിടുത്തെ റഹ്മത്താണ് സമൂഹത്തെ മുഴുവനും ആകർഷിപ്പിച്ചത്. അവിടുത്തെ മുഈജിസത്താണ് ജനങ്ങൾക്ക് ഈമാൻ വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു തആല ആ നബിയെ സ്നേഹിക്കാനും ആ നബിയെ പിന്തുടരാൻ, ആ നബി തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓ ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. ഞാൻ പറയട്ടെ, നബി തങ്ങൾക്ക് ശരീരം സമർപ്പിക്കണം, മനസ്സ് സമർപ്പിക്കണം, നമ്മുടെ എല്ലാം നബി തങ്ങൾക്ക് സമർപ്പിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരായി, വലിയ സ്നേഹം സ്നേഹിച്ചവരായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ വലിയ മഹാനായ
അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഖ്മി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറച്ച് ക്രിസ്തീയ ഭരണാധികാരികൾ പിടിച്ചുകൊണ്ടുപോയി, അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇസ്ലാം മതം വിടണം, ഇരുന്നോളൂ, നീ നസ്രാനിയാകണം, ഇല്ലെങ്കിലോ നല്ല ചെമ്പ്, വല്ല ഉരുള ചെമ്പ്, ആ ചെമ്പ് ചൂടാക്കിയിട്ടുണ്ട്, ആ ചെമ്പിലിട്ട് നിന്നെ പൊരിക്കും. മഹാനവുകൾ പറഞ്ഞു, ഞാൻ ഈമാം വിടൂല, ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, അത് വിടൂല. അപ്പോൾ നല്ല വലിയ ചെമ്പ് കൊണ്ടുവന്നു, അതിൽ നല്ല എണ്ണ ഒഴിച്ചു, സൈത്തെണ്ണ ഒഴിച്ചു, അതിങ്ങ് തിളപ്പിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ കൊണ്ടുവന്നു. അയാളോട് നസ്രാനി വധം സ്വീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം തയ്യാറാകാതിരുന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചിട്ട് തിളക്കുന്ന എണ്ണയിലങ്ങിട്ടു. ആ എണ്ണയിൽ നിന്ന് പൊരിഞ്ഞിട്ട് എല്ലുകൾ ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കാണുകയാണ് അബ്ദുല്ലാഹിബ്നു ഹുദാഫയോട് പറഞ്ഞു, ഓയ് ഐക്കടാ നസ്രാനി, നീയും വിട്ടോ നിന്റെ മതം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഞാനത് ചെയ്യൂല. അപ്പോൾ പറഞ്ഞ നാലവനെയും പിടിച്ച് ഹാഗണ്ണയിലിട്ട് പൊരിക്കൂ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ കരഞ്ഞു പോയി. കരയുന്നത് കണ്ടപ്പോൾ ഭരണാധികാരി പറഞ്ഞു, അവനെ തിരിച്ചു വിളിക്കൂ, അവൻ മാറിയെന്ന് തോന്നുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളോട് ചോദിച്ചു, നീ കരയുന്നുണ്ടല്ലോ, നീ ഞങ്ങളെ മതം സ്വീകരിച്ചോ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്നെ പിടിച്ച് എണ്ണയിലിട്ട് പൊരിക്കുന്നത് പേടിച്ചിട്ട് കരഞ്ഞതല്ല. ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയോ? എനിക്കൊരു ശരീരമേ ഉള്ളൂ, അത് അല്ലാഹുവിന് സമർപ്പിച്ചിട്ട് എനിക്കിപ്പോൾ ഈ എണ്ണയിലിട്ട് എന്നെ പൊരിക്കുമല്ലേ, എനിക്കൊരു ശരീരമല്ല ഉള്ളൂ. ഞാൻ എന്റെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു, ഒരു 10 ശരീരമുണ്ടെങ്കിൽ ആ 10 ശരീരവും പോരാ, എന്റെ ശരീരത്തിലെ രോമത്തിന്റെ എണ്ണം കണ്ട് എനിക്ക് ശരീരമുണ്ടെങ്കിൽ ആ ശരീരം മുഴുക്കെ ഓരോന്നോരോന്നായി നിങ്ങൾ എണ്ണയിലിട്ട് പൊരിച്ചാൽ ഞാൻ എന്റെ ദീന് വിടൂല, എന്റെ ആശയം വിടൂല, എന്റെ ഈമാന് കളയൂല. ഓമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭർത്താവിനോട് ദേഷ്യം പിടിച്ചാൽ, ഭാര്യയോട് വെറുപ്പ് പിടിച്ചാൽ, മറ്റാരോടെങ്കിലും ശുണ്ടി പിടിച്ചാൽ നമ്മളെ ഈമാന് കളയാമോ? ആത്മഹത്യക്ക് പോകാമോ? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് വഴിപ്പെടാത്ത ആളാണെന്ന്, തെറ്റുപറ്റിയ ആളാണെന്ന് പറയുന്ന മുജാഹിദിനെ സ്നേഹിക്കാമോ? അവന് മകളെ കൊണ്ടുപോയി കേട്ടിക്കാമോ? അവനെ തുടർന്ന് നിസ്കരിക്കാമോ? അവനുമായി നല്ല ബന്ധം പുലർത്താമോ? നമുക്ക് ഈമാനല്ലേ വലുത്? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ രോമത്തിന്റെ എണ്ണം കണ്ട് ശരീരമുണ്ടെങ്കിൽ, ഓരോ ശരീരവും തീരിട്ട് പൊരിക്കുമെങ്കിൽ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ, അല്ലാഹുവിന് വേണ്ടിയല്ലേ. അപ്പോൾ ഭരണാധികാരി പറഞ്ഞു, എന്നാ പോട്ടെ, നീ എന്റെ തലയൊന്ന് പിടിച്ച് ചുംബിക്ക്, ചുംബിച്ചാ വെറുതെ വിട്ടിയാ, എന്തെങ്കിലും ഒന്ന് വേണ്ട എന്ന് വിചാരിച്ചു പറഞ്ഞതാ, എന്റെ തലയൊന്ന് പിടിച്ച് ചുംബിക്ക്, ഞാൻ വെറുതെ വിട്ടിയാ.
ഞാനത് ചെയ്യൂല, നിന്റെ തല പിടിച്ച് ഞാൻ ചുംബിക്കൂല. എന്നാൽ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാം, ഭരണത്തിൽ കൂറും തരാം. നീ എന്റെ ആശയം സ്വീകരിക്കൂ. സുഹൃത്തുക്കളെ, ഭരണമാണോ പ്രശ്നം? അധികാരമാണോ പ്രശ്നം? അധികാരം കിട്ടലാണോ പ്രശ്നം? പണം കിട്ടലാണോ പ്രശ്നം? അല്ല, ഈമാനാണോ? അബ്ദുല്ലാഹി ബിൻ ഹുദാഫ പറയാണ്, എന്നെ കിട്ടൂല, നിന്റെ ഭരണം തീർത്തും തന്നാലും എന്നിരുന്നാലും എന്നെ കിട്ടൂല. അപ്പോൾ പിന്നെ ഭരണാധികാരി പറയാണ്, എന്നാൽ നിന്റെ കൂടെ 80 ആളുണ്ടല്ലോ, ഈ 80 ആളെയും ഞാൻ വെറുതെ വിടാം. നിന്നെയും 80 ആളെയും ഞാൻ വെറുതെ വിടാം, നിന്നെയും വിടാം. അവരെ വിടാൻ ഒരു നിബന്ധന എന്താണ്? നീ എന്റെ തല പിടിച്ചൊന്ന് ചുംബിച്ചാൽ, എന്റെ തല പിടിച്ചൊന്ന് ചുംബിച്ചാൽ നിന്റെ കൂടെയുള്ള 80 ആളെയും വിട്ടുതരാം. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ തങ്ങൾ പറഞ്ഞു, അമ്മാദീ ഫനഹം, എന്റെ കൂടെയുള്ള 80 ആള് നിന്റെ തല പിടിച്ച് ഞാനൊന്ന് ചുംബിച്ചത് കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ നിന്റെ തല പിടിച്ച് ചുംബിക്കാം. മറ്റുള്ളവർ രക്ഷപ്പെടുന്നത് ഖൈറല്ലേ? എണ്ണേറ്റ് ഭരണാധികാരിയുടെ തല പിടിച്ചെന്ന് ചുംബിച്ചു അബ്ദുല്ലാഹി ബിൻ ഹുദാഫ. ആ സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പോയിട്ട് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ തങ്ങളുടെ നെറ്റി പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും അബ്ദുല്ലാഹി ബിൻ ഹുദാഫയുടെ നെറ്റി പിടിച്ച് ചുംബിക്കണം. 80 ആളുകളെ അതാ ഇസ്ലാമിന്റെ വിരോധിയുടെ തല പിടിച്ച് ചുംബിച്ച് രക്ഷപ്പെടുത്തിയ ആളാണ് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ. സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർ വിവരമുള്ളവർ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും എതിരാളികളെ തന്നെ ചിലപ്പോൾ കൂട്ടുപിടിച്ച് തീരും തീരിലെ ജനങ്ങളെയും രക്ഷപ്പെടുത്തുന്നത് കാണുമ്പോൾ പണ്ഡിതന്മാരെ കുറ്റം പറയരുത്. അതവരുടെ സ്വന്തം ശരീരത്തിന് വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, സമുദായത്തെ രക്ഷപ്പെടുത്താനാണ്. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യവും തമ്മിൽ അന്തരമുണ്ട് മുസ്ലിമീങ്ങളെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാനിവിടെ സ്റ്റേജിൽ വന്ന് പാരോ പറഞ്ഞു, അതാ നബിനത്തോടനുബന്ധിച്ച് കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ പള്ളിയുടെ മേലെ അതാ ലങ്കിക്കത്തുന്ന ബൾബിട്ടിരിക്കുന്നു. അതുപോലെ ചില സ്ഥാപനങ്ങളിൽ അതാ കത്തുന്ന ബൾബിട്ടിരിക്കുന്നു, ഇവിടെയും ഇട്ടിരിക്കുന്നു. ഇതൊക്കെ പറ്റുമോന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഓ മുസ്ലിമേ, ഹബീബായ നബിതങ്ങളുടെ സ്ഥാനവും നബിതങ്ങളുടെ ബഹുമാനവും നബിതങ്ങളോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കാൻ നമ്മുടെ സൈറ്റുകൾ മുഴുവനും നമ്മുടെ അങ്ങാടികൾ മുഴുവനും അലങ്കരിച്ച മതിയാകൂല. കേട്ടോ, നിങ്ങൾ UAE പോകാറില്ലേ? അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിൽ പോകാറില്ലേ? അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആ രാഷ്ട്രങ്ങളിൽ മുഴുവനും പാലം ഇതുപോലെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചില്ലേ? അതുപോലെ നാടുകൾ അലങ്കരിച്ചില്ലേ? അത് അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായ ദിനത്തോടുള്ള ആദരവ് രാജ്യത്തോടുള്ള ബഹുമാനമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ അതേ ആഗസ്റ്റ് 15 അതാ ഇതുപോലെ പല സ്ഥലങ്ങളിലും അതാ ഘോഷങ്ങളും പരിപാടികളും നടത്തുന്നത് രാജ്യത്തോടുള്ള ക്രൂരമാണെങ്കിൽ
അറിയട്ടെ ലോകത്തിന്റെ അധീപനായ അല്ലാഹ് ആ നബിയെ ബഹുമാനിച്ച് സറൈതാ മിൻ ഹറബിൻ ലൈല നീല ഹറബി കമാ സറൽ ബദ്റു ഫീ ദജിം മീൻ അല്ലാമി വബിതാ തർഖൈല അന്നിൽ താ മൻസീലതൻ മിൻ ഖാബി ഖൗസൈലം തുദ്രക് വലം തുറബി എല്ലാവരും ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹി നബി തങ്ങളെ ആദരിക്കാൻ വേണ്ടി ആകാശലോകത്തടക്കം വിളിച്ചു കൊണ്ടുപോയപ്പോൾ ഖുർആൻ പറഞ്ഞത് കണ്ടോ നിങ്ങള്? നബിതങ്ങളെ ചെല്ലുന്ന വകയിൽ നബിതങ്ങളെ പ്രമാണിച്ച് നബിതങ്ങളെ ബഹുമാനിച്ച് അതേ വലഖദുറാഹു നസിലത്തൻ നുഖ്രാ ഇന്ദ സിദ്റത്തുൽ മുന്തഹ ഇന്ദഹ ജന്നത്തുൽ മർവ ഇത് യവസ സിദ്റതമായ വസ മാസൽ ബസർവമാ തഗ നബിതങ്ങളെ വരുന്ന കാരണത്താൽ അതാ മേൽഭാഗത്ത് സിദ്റത്തുൽ മുന്തഹയുടെ നാല് ഭാഗവും അതിന്റെ ഇലകളും അതിന്റെ കൊമ്പുകളും ആ മരവും മരത്തിന്റെ പരിസരവും എന്തെല്ലാം കളർ കൊടുത്തുകൊണ്ടാണ് അലങ്കരിച്ചത്, എന്തൊക്കെ ലൈറ്റ് കൊടുത്തുകൊണ്ടാണ് അലങ്കരിച്ചത്. പക്ഷേ ഹബീബായ നബിതങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും മാറിയില്ല. അവിടുത്തെ ശ്രദ്ധ അല്ലാഹുവിനെ കാണുന്നതിൽ തന്നെ. അല്ലാഹുവിനെ കണ്ട് എന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തണം എന്ന ചിന്തയിൽ തന്നെ ഹബീബിന് പ്രദീപിനെ സ്നേഹിച്ചുകൊണ്ട് ആരാണോ അലങ്കരിക്കുന്നത്, ആരാണോ അവിടുത്തെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ലൈറ്റ് വെച്ചത്, അതല്ല അവിടുത്തോടുള്ള സ്നേഹപ്രകടനമായതിനാൽ പുണ്യകർമ്മം തന്നെ. അല്ലാഹുവേ അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങളുടെയും മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവനും മനസ്സുകളിൽ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞാൻ ഇന്ന് ഇന്നലെ എല്ലാവരും വന്നിട്ട് ഒരല്പം വിഷമത്തോടെ തിരിച്ചുപോയി. അതിനേക്കാളും വിഷമം എനിക്കും സംഘാടകർക്കും ഒക്കെ ഉണ്ടായി. നിങ്ങളോട് എല്ലാരോടും ദ്വാരക്കാൻ പറഞ്ഞു, വെറും ദ്വാ മാത്രല്ലോ, ഇസ്ലാമില് ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട്, സലാത്തില്ലാൻ പറഞ്ഞിട്ട്, ദിക്രിയല്ലാൻ പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് സംഗതി പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തില് ആരോഗ്യം ശ്രദ്ധിക്കണോന്നും പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചേ ഏത് കാര്യവും ചെയ്യാവും. അപ്പൊ ഇന്ന് പകല് നിർബന്ധമായും എപ്പയൂറും പോകേണ്ട കൊണ്ട് പോയി, വേറെ പല സ്ഥലത്തും നിർബന്ധമായും പോകേണ്ടതുണ്ട്. നമ്മുടെ അബ്ദുൽ ഹാജി മരിച്ചിടത്ത് നിർബന്ധമായും പോകണ്ടാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടുന്ന് ഫാത്തിഹോതി ഇന്നലെ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യാൻ ഒരു അവസരം കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഫാത്തിഹോതാൻ ആളുകൾ ഇവിടെ ഇരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് അവിടെ പോയില്ല. അതുപോലെ വേറെയും പല സ്ഥലത്തും പോകേണ്ടതുണ്ടായിരുന്നു, പോയില്ല. അള്ളാഹു തആല അവർക്കെല്ലാവർക്കും അവരുടെ കുടുംബത്തിനും അതുപോലെ തമ്മിൽ നിന്ന് മരിച്ചവരുടെ എല്ലാവരുടെ കുടുംബത്തിനും അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. ഇവിടെ ഇന്നലെ നമ്മുടെ അബൂക്കർ ഹാജിയുടെ ബന്ധത്തിൽ കുഞ്ഞമ്മദ് എന്ന് പേരുള്ള ഒരാൾ മരിച്ചു പറഞ്ഞു, അവിടെയും പോയില്ല, ഒരു സ്ഥലത്തും പോയില്ല. അങ്ങനെ കുറച്ച് വിശ്രമിച്ചു. അതുകൊണ്ട് കുറച്ച് അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ അള്ളാഹു തആല അവസരം തന്നു. അതിന് അള്ളാഹുവിന് സ്തുതി. ഇനി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞാൻ വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങിയതാണ്. യാത്രക്കാരുടെ ദുആക്ക് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരെ ഇജാബത്തുണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ യാത്രകളെല്ലാം ദുആക്ക് ഇജാബത്തുള്ള യാത്രയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദുആക്കും നീ ഇജാബത്ത് തരണം റഹ്മാനെ. നമുക്കിവിടെ വെച്ച് ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും ഫാത്തിഹയും സൂറത്തും തമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളാണ്. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങാൻ എന്നെ ആദ്യമായി നിർബന്ധിച്ച നമ്മുടെ അധികാരി കുഞ്ഞമ്മദ് ഹാജി മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് ശക്തി പകർന്ന് ദർസ് വരെ നടത്തി തന്ന ബഹുമാനപ്പെട്ട തൈക്കണ്ടി ഉസ്താദ് മുതൽ നമുക്ക് ആദ്യമായി ദുആ നടത്തി തന്ന കണാരണ്ടി ഉസ്താദ് മുതൽ
ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആലിമീകളും മൗമിനീകളും പ്രവർത്തകരും, ഞാനിപ്പോ പേര് ഒരാളത് പറഞ്ഞാൽ പലരും പറഞ്ഞില്ലാതെ വരും. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിന് വിടുന്നു, എല്ലാറിയും അള്ളാഹുവിനെ അറിയാലോ, മറന്നുല്ലോ. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. അതുപോലെ സിറാജുൽ ഹുദയുടെ തുടക്കം മുതൽ നമ്മളോടുകൂടെ പ്രവർത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുള്ള ഹാജിയും അദ്ദേഹത്തിന്റെ അനുജൻ ഹമീദ് കയ്യും അതുപോലെ തുടങ്ങിയിട്ട് മരിച്ചുപോയ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലുണ്ട്, കുറ്റ്യാടിയിലുണ്ട്, പരിസരങ്ങളിലുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും, മലേഷ്യയിലുണ്ട്, UAEയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പേരോട് പള്ളിയെടുത്ത് തന്ന ആളുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ മരിച്ചുപോയ എത്ര എത്ര ഭാഷക്കാരുണ്ട്, ഏതൊക്കെ നാട്ടുകാരുണ്ട്. അല്ലാഹുവെ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ. അല്ലാ, എന്താണ് ഡിസംബർ? ഡിസംബർ 6 കാലത്ത് 9 മണിക്ക് ബഹു സയ്യിദ് അലി ബാബക്കാൾ നയിക്കുന്ന മർക്കസ് പ്രചരണം നാദാബാദ്. എല്ലാവരും പങ്കെടുക്കണം. മർക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഉമ്മയാണല്ലോ. മർക്കസിന്റെ പരിപാടിയും മർക്കസിന്റെ സമ്മേളനത്തിലും ഒക്കെ എല്ലാവരും ചേരണം. നമ്മുടെ നാദാപുരത്ത് 7 ദിവസം നടക്കുന്ന സപ്തദിന പ്രഭാഷണം, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഈ കൊല്ലവും അതിന് തൗഫീഖ് തരണം. റഹ്മാനെ, ജനുവരി 18 മുതൽ 24 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി 18 മുതൽ 24 വരെ ആ സമയത്ത് നമ്മളെ ഏരിയയിൽ പരിപാടികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞതാണ്. ഡിസംബർ 15 ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കുറ്റ്യാടിയിൽ ഗംഭീര മൗലിദ് പരിപാടി, അതിൽ ബുർദയും അതുപോലെ തന്നെ പല പരിപാടികളുണ്ട്, സാംസ്കാരിക പരിപാടികളുണ്ട്, പല പരിപാടികളുണ്ട്. ആ പരിപാടിയിലൊക്കെ നിങ്ങളെല്ലാം പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നുറത്തുന്ന ഫാത്തിഹയും സൂറത്തും ഓതി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് ദുആഅത്തരമുള്ള മജ്‌ലിസ് ആക്കണം. റഹ്മാനെ, നിങ്ങളെല്ലാവരും നല്ല സംഭാവന കൊണ്ടെത്തണം. ഈ സംഭാവനകളെ കൂട്ടത്തില് രണ്ടാളുകളോ ഒരാളോ കുറ്റ്യാടി, നമ്മള് ഞാനിങ്ങനെ നോക്കിയപ്പോ നമ്മളെ സ്ഥാപനങ്ങളിൽ നാദാപുരത്തും പല സ്ഥലത്തും പള്ളിയിലെ മുകളിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെക്കറേഷൻ ലൈറ്റ് ഉണ്ടല്ലോ, റബിയുൽ ലെവലായ വകയിൽ കുറ്റ്യാടി പള്ളിയിന്റെ മുകളിലും ഇല്ല. അതുപോലെ തന്നെ കുറ്റ്യാടിയിൽ 2 പള്ളി ഉണ്ടല്ലോ, നല്ല വെളിച്ചത്ത്, ഒന്ന് ടൗണിലും ഉണ്ട്, ഒന്ന് ബാംഗ്ലൂർ റോട്ടിലും ഉണ്ട്, വയനാട് റോട്ടിൽ. 2 പള്ളിന്റെ മുകളിലും ഇല്ല. അപ്പൊ എനിക്കതൊരു സങ്കടമായി, കാരണം എല്ലാ സ്ഥലത്തും കൂടെ ഒരു കുറ്റ്യാടി വെക്കാതിരിക്കുമ്പോ നമ്മളെ ആൾക്കാർക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ട്, അപ്പൊ അത് കുറ്റ്യാടിയിൽ വെച്ച് കാണിച്ചു കൊടുക്കണല്ലോ എന്ന് തോന്നി. അങ്ങനെ ഞാനത് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. നോക്കുമ്പോ അതിന് കുറച്ച് നല്ല പൈസ വേണോ, ഒരു 10-30,000 രൂപ വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇങ്ങ് തരൂ, അത് ആരാ തരിക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും തരണോ, അതിനുവേണ്ടിയാ പറഞ്ഞു. കുട്ടികളെ ഭക്ഷണത്തിന് വേണ്ടി പിരിച്ച പൈസ അത് കൊടുത്തുകൂടാ, അത് നിങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരാള്. കുറ്റ്യാടിയിൽ സുന്നത്തീയമായത്തിന്റെ ശിഹാർ, 10-50 കൊല്ലം കുറ്റ്യാടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം തന്നെ നാട്ടുകാർ അറിയലില്ലായിരുന്നു. അത് മാറ്റിയതാണല്ലോ നമ്മള് വരുന്ന 12-ാം തീയതി നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിൽ പരിപാടിയായി. അന്ന് വന്നാൽ ഒരു 10-15 കിൻ്റെ അരി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു. ഓടി നടന്നിപ്പോ പിരിവെടുക്കുകയാണ് നമ്മുടെ പ്രവർത്തകന്മാര്, നമ്മുടെ ഹുസൈൻ കയ്യും അതുപോലെ തന്നെ അഹമ്മദ് കയ്യും അതുപോലെ നമ്മുടെ നവാസും അങ്ങനെ തുടങ്ങി ആ ഏരിയയിലെ പ്രവർത്തകന്മാർ, ഇവിടെ ഈ സദസ്സിലുണ്ട് കുറെ പ്രവർത്തകന്മാര്, നമ്മുടെ പ്രവർത്തകന്മാര് അവരെല്ലാം അതിനുവേണ്ടി ഓടി നടക്കുകയാണ്. എന്തിന്, നമ്മുടെ TT ഉസ്താദ് അടക്കമുണ്ട് ചിലപ്പോ, അതുപോലെ തന്നെ നമ്മളവിടെ പഠിച്ച അസിലുണ്ട്, അതുപോലെ തങ്ങളുണ്ട്, BCS തങ്ങളെ മക്കളുണ്ട്, അതുപോലെ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ അമ്മതൊക്കെയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അതിനുവേണ്ടി ഓടി നടക്കുകയാണ്. എന്തിന്, 10-15 കിൻ്റെ അരി എന്ന് പറഞ്ഞാലേ, ഇത് അബൂക്കുണ്ട്, അങ്ങനെ ഒരുപാട് ആളുണ്ട്. അള്ളാഹുത്തൽ എല്ലാവർക്കും ബർക്കത്തിയട്ടെ. 10-15 കിൻ്റെ അരി എന്ന് പറഞ്ഞാല് ഇത് കുറുവന്തേരിയല്ല, ഇത് കുറ്റ്യാടിയല്ല. കുറുവന്തേരി ചിലപ്പോ ആണ്ട് കഴിക്കാനൊക്കെ അരിയൊക്കെ ഒരുപാട് ആള് നേരത്തെ നിർത്തിയാക്കിയിട്ടുണ്ടാവും. കുറ്റ്യാടിയാണ് ഈ പ്രദേശം. കുറ്റ്യാടിയിൽ വലിയൊരു പിന്നെ കഴിക്കണ നല്ല വയസ്സാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ അവരിങ്ങനെ അധ്വാനിക്കുമ്പോ അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ലൈറ്റ് വെക്കാൻ അവരോട് പറയണ്ട വിചാരിച്ചു. ആരെങ്കിലും തരും വിചാരിച്ചു, ആരെങ്കിലും ഒരാള് അത് നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങണം. പൈസ കൊടുത്ത് വാങ്ങിയാൽ പിന്നെ അടുത്ത കൊല്ലം ഉപയോഗിക്കാം. നമ്മൾ വാടക കൊടുക്കാണ് അതിനേക്കാണ് പൈസ. അവൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അടുത്ത കൊല്ലം ഉപയോഗിക്കുക, ഇക്കൊല്ലം മാത്രമല്ല. അപ്പൊ അതാരെങ്കിലും തരാനുള്ളവരുടെ സ്വകാര്യത്തിൽ എന്നോട് പറയണം. അള്ളാഹുത്തൽ അവർക്കും നമുക്കും ഒക്കെ ഖബറിൽ വെളിച്ചം നൽകുമാറാകട്ടെ. ഇവിടെ നമുക്ക് മുതല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കണം, മുതല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിന് ഈ 2 ദിവസത്തെ വയതുകൊണ്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കാറ് സാധാരണ. അതിന് ചിലര് 10,000 രൂപ തരും, ചിലര് 5,000 തരും, ചിലര് 6,000 തരും, ചിലർ 15,000 തരും. അങ്ങനെ 2 ദിവസത്തെ വയതുകൊണ്ടാണ് നമ്മളെ
ഈ സ്ഥാപനത്തിൽ മുത്തയല്ലിനെയൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ സംഖ്യയുണ്ടാക്കും. എന്നാലൊന്നും മതിയാവില്ല, പിന്നെ കുറെ നമ്മൾ സിറാജുലൂദി കൂട്ടി കൊടുക്കും. അള്ളാഹുത്തിന് എല്ലാവർക്കും ബർക്കത്തിയട്ടെ. സിറാജുലൂദിയിൽ അരി കൊടുത്തേക്കുന്നവരുണ്ട്, അള്ളാഹുത്തിന്റെ സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ. അങ്ങനെ പലരും ഉണ്ട്, എല്ലാരെയും സഹായം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന തരണം, പറയണം എന്നുണർത്തുകയാണ്. വലിയ കോടികൾ വേറെ ആവശ്യമുണ്ട്, അതിപ്പോ ഞാൻ ചോദിക്കുന്നില്ല. അത് കുറച്ചൊന്ന് ക്ഷീണം മാറിയിട്ട് ചോദിക്കാൻ വിചാരിച്ചിട്ടാണ്. നമ്മളെ ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാം സംഭാവന പിന്നെ തരണം എന്ന് ചോദിക്കുന്നേയില്ല. ഈ ചെറിയ കാര്യത്തിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം. അതിനും ചിലരൊക്കെ സഹായിക്കാമെന്ന് നേരത്തെ പറഞ്ഞവരും തന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ബാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. എല്ലാവർക്കും ഉള്ള സ്വർഗത്തിൽ സ്ഥലം തരട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം. നബി സയ്യിദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. എന്താണ് വെള്ളം കൊണ്ടുവന്നത്? ഈ പൈപ്പ്, ഈ സഞ്ജു ഈ പൈപ്പ് കൊണ്ട് താഴെ എടുത്തിട്ട് ഇതിവിടെ നേരത്തെ തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉയർത്തി ഉണ്ടാക്കിയത് സ്റ്റേജും വന്ന് പൈസ വാങ്ങേണ്ടിട്ടാണ്. നിങ്ങളോടൊക്കെ പൈസ വാങ്ങിയിട്ട് അല്ലാണ്ട് പിന്നെ ഇതെങ്ങനെയാ നടത്തുക? കട്ടുണ്ടോ ഇതിട്ടാ? അപ്പൊ എല്ലാവരും നല്ല സംഭാവന തന്നെ. ഒരു 10,000 രൂപ 5,000 രൂപ വീതം നമ്മളെ മുഅല്ലിമീങ്ങൾക്ക് ശമ്പളം കൊടുക്കാനും അതുപോലെ ഉസ്താദ് മുഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും തരുന്നവർ കൈ കൊല്ലത്തിൽ തരാറുണ്ട്. അവർക്കൊന്നും അങ്ങനെ അള്ളാഹു തആല ശരിക്കും വിഷമമൊന്നും കൊടുത്തില്ല. ചെറിയ കച്ചവടത്തിൽ മൊത്തത്തിലുള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അള്ളാഹു എല്ലാ പ്രയാസവും നീക്കി തരട്ടെ. അതിനെല്ലാവരും പറയണം. ആരാ പറയാ? ഒന്ന് തുടക്കാരാ പറയാ? ഒരു 10,000 5,000 കുറച്ചാൾ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. നമ്മളെ കഴിഞ്ഞവരിലൊക്കെ നമ്മളെ വയലിന് വന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. മുമ്പ് വയലിനുണ്ടായിരുന്ന നമ്മളെ കുഞ്ഞമ്പതായിന്റെ മോനം കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മയായി. പലരും മരിച്ചുപോയി. അള്ളാഹുത്താല എല്ലാവരും കബറും സന്തോഷത്തിലാക്കട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് പറയാ, ഒരു 10,000 5,000 ഒക്കെ. നാല് വട്ടം അല്ലെ അബ്ദുള്ള ഹാജി? 5,000 രൂപയോ കുഞ്ഞമ്പതായിരം മാൻ തന്നെ. അള്ളാഹുത്താല ബർക്കത്തിയട്ടെ. പിന്നെ പൊന്നുകോട്ട പോക്കൊരു ഹജ്ജി 10,000 രൂപയ. വലിയ സംഖ്യ ഒക്കെ വേറെ വാങ്ങുകയും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ല, ഇത് നമ്മളെ ദൈനംദിന ചെലവുകളിലേക്ക് നിങ്ങളെല്ലാവരും സംഭാവന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ സദസ്സ്, റബീഉൽ അവ്വലുള്ള സദസ്സ്, അള്ളാഹു നമുക്ക് ഉത്തരം തരട്ടെ. പിന്നാരാ ഒന്ന് വേഗം ഇങ്ങനെ നടക്കണം. പാതിരി ഒന്നിലെങ്ങനെ നടന്ന ഓരോരുത്തരിലേക്ക് പറയും. വളരെ പെട്ടെന്ന് എനിക്ക് നീണ്ട യാത്ര മുമ്പിൽ ഉറക്കുവയ്ക്കാനും പറ്റൂല. ആ സ്ത്രീകളെ ഭാഗത്തേക്ക് ചെറിയ കുട്ടികളെ പറഞ്ഞേക്കണം, അവരും പറഞ്ഞേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഞങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസിൽ കയറുന്നതിന് മുമ്പ് അവരും 5,000 10,000 ഒക്കെ പറയണം. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കഴിവനുസരിച്ച് പറയണം. കഴിവ് കൊടുത്തേക്കണം. നമ്മളെ വിമൻസ് കോളേജിലുള്ള കുട്ടികളുണ്ട്, അവര് വളണ്ടിയർമാരായി സ്ത്രീകൾക്ക് സേവനം ചെയ്യുന്നുണ്ട്. അവരെടുക്കൽ സ്ത്രീകളും പറഞ്ഞു കൊടുത്തേക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമുക്ക് വിമൻസ് കോളേജിനുള്ള നല്ല ബിൽഡിംഗ് അടുത്ത് തന്നെ ഉണ്ടാക്കണം. പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ കഴിയാതെ പൈസ ഇല്ലാതെ ഇങ്ങനെ കാത്തുക്കാണ്. അപ്പൊ അതൊക്കെ വേറെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം നിസ്കാരത്തിലേക്ക് അല്ലെ, നിസ്കാരത്തിലേക്ക് ഇബ്രാഹിം ഉസ്താദിന്റെ ഒരു പുസ്തകമുണ്ട്. എല്ലാവരും വാങ്ങി പഠിച്ചാൽ നല്ലതാണ്. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അദ്ദേഹത്തിന് അബൂഖറായിന്റെ 10,000 തന്നില്ല. കേസ് വാങ്ങിയേക്ക് ഒന്ന് മാർക്കി. എന്നാരാ ഒന്നിങ്ങനെ നടന്നാൽ ആൾക്കാർ പറയുള്ളു. വേഗം പൊന്നോറത്ത് മുദ്ഹാജി 10,000, കൂടെ മുദ്ഹാജി 10,000. അള്ളാഹുവേ കൊടുക്കുന്നവരെ തന്നെയാണ് കൊടുക്കുന്നത്. അവർക്കൊക്കെ നീ ധാരാളം കൊടുക്കണേ അല്ലാ. അതുപോലെ ഇനിയും ധാരാളം കൊടുക്കാനുള്ള എല്ലാ കഴിവും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും കൊടുക്കണം. അള്ളാഹുവേ എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാ. മത്തത്ത് അബ്ദുള്ള ഹാജി 10, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പേര് പറയാത്ത ഒരാൾ 5,000 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും ഒന്നിച്ചു ദ്വാരക്കാജി 5, അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ അവരുടെയോ ഞങ്ങളുടെയോ വീടുകളിൽ ആര് രോഗമുള്ളവരുണ്ടോ, അതുപോലെ വേറെ ഞങ്ങളോട് ദുആ ഉണ്ടോ സിയ്യത്ത് ചെയ്തവർ ആരുണ്ടോ, ഞങ്ങൾ പേര് പറയുന്നില്ല, നിനക്ക് പേരറിയല്ലോ. എല്ലാരും രോഗവും നീ സുഖപ്പെടുത്തണം അല്ലാ. ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ.
ബിസിനസ്സുകൾ വിദേശത്തോ നാട്ടിലോ നടത്തുന്നവർ, കൃഷി ചെയ്യുന്നവർ, തൊഴിലെടുക്കുന്നവർ, എല്ലാ വിഷയത്തിലും ബറക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. വയറ്റിൽ പുണ്ണ് മാറാൻ, ജ്യേഷ്ഠന്റെ അസുഖം മാറാൻ, ഉപ്പയുടെ അസുഖം മാറാൻ, ചൊറി കൊണ്ട് വിഷമിക്കുന്നവരുടെ ചൊറി മാറാൻ, ഏത് രോഗമുണ്ടോ തൊണ്ടയിലോ മറ്റവയവങ്ങളിലോ, എന്ത് ബ്ലോക്ക് ഉണ്ടോ ഏത് ബ്ലോക്ക് ഉണ്ടോ, നീ സുഖപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പഠനത്തിൽ ബർക്കത്ത് ചെയ്യാൻ നീ സർവ പഠിക്കുന്ന കുട്ടികൾക്കും ഞങ്ങൾക്കും ബർക്കത്ത് നൽകണേ അല്ലാ. ക്യാൻസർ രോഗമായി മരണപ്പെട്ട സാജിദ് ദ്വാരിയാൻ പറഞ്ഞു, റബ്ബേ നീ ഖബ്ര് സന്തോഷത്തിലാക്കണേ അല്ലാ. ഗർഭം മലസിപ്പോയ പെൺകുട്ടിക്ക് നീ ഹൈറായ കുട്ടിയെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പിതാവിന്റെ ആണ്ടാണെന്ന് പറഞ്ഞ് റഷീദ് സഖാഫി കല്ലിക്കണ്ടി, നീ അവരുടെ കബറും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവനാളെ കബറും സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ നിന്റെ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി, അതിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെ കബറിലും നീ എത്തിക്കണേ അല്ലാ. പുല്ലൂക്കരയിലെ യൂസഫിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, നീ അവരുടെ എല്ലാം കബറ് സന്തോഷത്തിലാക്കണേ അല്ലാ. മരിച്ചുപോയ പലരും എല്ലാ നാടുകളിലുമുണ്ട്, ഞങ്ങളുടെ വീടുകളിലുണ്ട്, ബന്ധപ്പെട്ടവരിലുണ്ട്. അവരുടെ എല്ലാവരുടെ കബറും ഞങ്ങളെ കബറും സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വന്തത്തിന് സാമ്പത്തിക ശേഷിയില്ല, നീ ഞങ്ങൾക്ക് തന്ന ചെറിയ അറിവ്, ഞങ്ങൾ അറിവുള്ളവരല്ല. പഴയ കാലത്തുള്ള ആലിവീകളെ കൊള്ള നോക്കിയാൽ ഞങ്ങൾ തീരെ അറിവില്ലാത്തവരാണ്. ഞങ്ങൾക്ക് നീ തന്ന ചെറിയ അറിവ്, ആ അറിവ് വികസിപ്പിക്കാൻ, അറിവ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം ഏറ്റിത്തരണേ അല്ലാ. ദീർഘായുസ് തരണേ അല്ലാ. പഠിച്ചത് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, അപകടം പറ്റിക്കിടക്കുന്നവരുണ്ട്, വീട് പണി പൂർത്തിയാകേണ്ടവരുണ്ട്, വിസ കിട്ടേണ്ടവരുണ്ട്. അപകടം പറ്റിയവർക്കും രോഗികൾക്കും പൂർണ്ണ ശമനം നൽകണേ അല്ലാ. വിസ കിട്ടേണ്ടവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാ. MBBS പരീക്ഷ എഴുതുന്ന ചെറുപ്പക്കാരുണ്ട്, വേറെ പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. ഉന്നത വിജയം അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നൽകണേ അല്ലാ. ഏത് വസ്വാസുള്ളവരുണ്ടോ വസ്വാസുകളൊക്കെ നീ നീക്കിത്തരണേ അല്ലാ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന വിഷമം പറഞ്ഞവരുണ്ട്, ഞങ്ങളുടെയും അവരുടെയും കണ്ണിന് പൂർണ്ണ കാഴ്ച തരണേ അല്ലാ. കേൾവി ശക്തി വർദ്ധിപ്പിക്കണേ അല്ലാ. കൈകാലുകൾക്ക് കടച്ചിലുകളോ വേദനകളോ നീരോ വിഷമമോ തന്ന് വിഷമിപ്പിക്കരുതേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടെളുപ്പമാക്കണേ അല്ലാ. കിട്ടാനുള്ള സംഖ്യകൾ കിട്ടാനുള്ളവർക്ക് എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹാദിയിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനികൾ, അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾക്കെല്ലാം അവരുടെ സർവ പരീക്ഷകളിൽ ഉന്നത വിജയവും സന്മാർഗത്തിലുള്ള ജീവിതവും നൽകണേ അല്ലാ. അല്ലാഹുവേ, ബാപ്പ ഉമ്മ തുടങ്ങി പലരും വിഷമത്തിലും രോഗത്തിലുമാണെന്ന് പറഞ്ഞ് മഹദിയയിലെ കുട്ടികളും പ്രാർത്ഥിക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും എല്ലാ രോഗവും സുഖപ്പെടുത്തി കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കൽബിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിത്തരണേ അല്ലാ. ഉംറക്ക് പോയവരുണ്ട്, പോകുന്നവരുണ്ട്. അല്ലാഹുവേ, ഇന്നലെ ഞങ്ങളെ സ്റ്റേജിൽ പങ്കെടുത്തവരടക്കം ഇന്ന് ഉംറക്ക് പോകുന്നവരുണ്ട്. സിറാജുൽ ഹുദയിലെ പല ഉസ്താദുമാരും അവരുടെ ഭാര്യമാരും, അല്ലാഹുവേ സിറാജുൽ ഹുദയിലെ പ്രവർത്തനത്തിന് രാവും പകലും അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട റഷീദും അദ്ദേഹത്തിന്റെ ഭാര്യയും, അതുപോലെ തുടങ്ങി പലരും
അതുപോലെ സ്ഥാപനത്തിൽ പഠിച്ച് അവിടെ സേവനം ചെയ്യുന്ന അൻവർ സഖാഫിയും സഹീദാജിയുണ്ട്, ഉമ്മുൽ ഖൈരിൽ ഇവിടെയുണ്ട്, പ്രിയപ്പെട്ട ഹസനാജിയുണ്ട്, അതുപോലെ പലരും അവിടെ എത്തിയിട്ടും ദുആ ചെയ്യാൻ വിളിച്ചു പറഞ്ഞവരുണ്ട്. റബ്ബേ, അവരുടെ ബന്ധത്തിലും കുടുംബത്തിലുമുള്ള ഞങ്ങളെ ബന്ധത്തിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ബന്ധത്തിലുമുള്ള സർവരോഗമുള്ളവരെ രോഗവും സുഖപ്പെടുത്തണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് റബിയുല്ലവല് 12 തന്നെ എത്താൻ ഉദ്ദേശിച്ചവർക്ക് അങ്ങനെ തന്നെ എത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാകാതെ ഞങ്ങളെ സർവ പ്രവർത്തനങ്ങളും വാക്കുകളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ അല്ലാ. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ നിന്ന്, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന്, കിട്ടിയാൽ മതിയാകാത്ത ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന്, റബ്ബേ ഉത്തരമില്ലാത്ത പ്രാർത്ഥനയിൽ നിന്ന് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലി ചോദിച്ചതുപോലെ സാധുക്കളായ ഞങ്ങൾ നിന്നോട് പറയുന്നു, ഞങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ച് ഞങ്ങളുടെ വേദുകൾ കേട്ട് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് അല്ലാഹുവേ. ആര് എവിടുന്ന് എന്ത് സംഭാവന തന്നുവോ, ബാപ്പയുടെ ആണ്ടിന് വിളിച്ച് 50,000 തരാമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നവരുണ്ട്. അതുപോലെ പലരും വലുതും ചെറുതുമായ സംഭാവനകൾ ഏൽപ്പിച്ചവരുണ്ട്, ഇപ്പോഴും ഏൽപ്പിക്കുന്നവരും പറഞ്ഞവരുമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കും ഞങ്ങളെ ദുആക്കി ഇജാബത്ത് തരണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും മനസ്സ് സന്തോഷിപ്പിച്ച് ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. പിന്നെ ആരും സംഭാവന പറഞ്ഞില്ലേ? വായിക്കുന്നു അവിടെ ഇല്ലേ? അല്ലാ, മാവിലാട്ട് ഇസ്മായിൽ അയ്യാരും, എടവള്ളത്തു നിന്ന് മായിൻ ഹാജി അയ്യാരും, പേര് പറയാത്ത രണ്ടാളുകൾ 5,000, 2,000, മുഹമ്മദ് കൊച്ചൻ്റെ ഇവിടെ 2,500, പുന്നോളി ബഷീർ ഹാജി 5,000, മുക്കൻ്റെ ഇവിടെ കുഞ്ഞബ്ദുള്ള ഹാജി 5,000. 2,000 പലരും തരാൻ കയ്യിലുള്ളവരുണ്ടാവും. ആ 2,000 തരുന്നവരൊക്കെ 2,000 തരും. കയ്യിലുള്ളവർ തരിക, അല്ലാത്തവരോട് എഴുതി കൊടുത്ത് പിന്നെ കൊടുത്താൽ മതി. അങ്ങനെ എല്ലാവരും സംഭാവന, എല്ലാവരും ഇങ്ങോട്ട് വരണം. നമുക്ക് ഖുൽ ഹുവല്ലാഹു അല്ലാഹു റബ്ബുൽ ഫലഖ് അല്ലാഹു റബ്ബുൽ നാസ് കൂടി ഓതി ഒരു 10 സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയണം. അൽഹംദുലില്ലാഹ്, അല്ലാഹ് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ അധ്വാനിച്ച് നമ്മളെ പ്രവർത്തകന്മാരുണ്ടാക്കി, നിങ്ങളൊക്കെ 100 പണിയുള്ളവർ, ആ പണിയൊക്കെ നിർത്തി നമ്മുടെ അബൂക്കർ ഹാജിയെ പോലുള്ള പലരും വിദേശത്തുനിന്ന് തന്നെ അവരെ ബിസിനസ്സും ജോലിയൊക്കെ വിട്ട് നമ്മുടെ പുന്നോറത്തും മഹമൂദാജിയും അതുപോലെ മറ്റേ അബൂക്കർ ഹാജിയും നമ്മുടെ അങ്ങനെ പലരും നമ്മുടെ അർമാനാജിയും ഒക്കെ നമ്മളെ ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് വിചാരിച്ച് പലരും ഇവിടെ വന്നിട്ട് വയത് പറയാൻ കഴിയാതെ ഇന്നലത്തെ വിഷയം, ഇന്നലെ ഇന്ന് എന്നോട് എൻ്റെ നാട്ടുകാർ നമ്മുടെ സൂപ്പി കുട്ടി ഭാഷയൊക്കെ ചോദിച്ചു, ഇനി ഞങ്ങൾ വന്നാൽ 20 മിനിറ്റ് ആയി പോകുമെന്ന് ചോദിച്ചു. അല്ലാഹു തആല നമുക്ക് വേദ പറയാൻ അവസരം തന്നതിന് എന്നെ എത്രയോ ശുക്രിയ. അല്ലാഹു തആല നമുക്ക് എപ്പോഴും അല്ലാഹുവിന്റെ ദീന് പറയാനുള്ള ആരോഗ്യം കഴിവും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അതിന് അല്ലാഹുവിന് നമ്മൾ ശുക്ര ചെയ്യണമല്ലോ. ശുക്രാണ് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന എല്ലാ സഹായം. എല്ലാവരും എഴുന്നേറ്റിക്കണം.
قل يا رب الفلق قل هو الله قل يا رب الفلق قل يا رب الناس ودي صلاتي يلنا أنير اللهم برشا ماري سمبابنا ونطرنا ستريغل اتكلي بكتر وقود تأتي انداؤو آورو كاور لغو سنگي وردو انداؤو نيام بجاري كدن اللهم الله تعالى ملا مجلس دو آك وطر ملا مجلس آي سيگر كتت اللهم آورو كود كدينا سمبابنا رنڈ آئرو آئرو منيورو وكي آئتو كود بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله أبسمار روغم الله جل كتغل كوردي دعا جيان برد ആ രോഗം ഇനി ആ കുട്ടികൾക്ക് കൊടുക്കാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ. അതുപോലെ നിനക്കറിയാം സിറാദുൽ ഹുദയിലേക്ക് ഗർഭസമയത്ത് നേർച്ച ചെയ്തു അപസ്മാരം നിന്ന് കിട്ടി, ഇനി മേലിലൊരിക്കലും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് നേർച്ച തന്നവരുണ്ട്. ആ രോഗം നീ എടുത്തു മാറ്റണം റഹ്മാനേ. അതുപോലെ ആരെവിടെ എന്ത് രോഗമുള്ളവരുണ്ടോ, ചെറിയവരോ വലിയവരോ, നീ ഏത് രോഗവും ശിഫ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ദുആ കിതാബത്ത് തരണം റഹ്മാനേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم കോയിലോത്ത് കുഞ്ഞമ്പത് കുട്ടി 5000 പേര് പറയാത്ത ഒരാൾ 5000 അല്ലാഹു എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. രണ്ടു ദിവസത്തെയും മുഴുവൻ പച്ചക്കറിയും തന്നാളുടെ മകൻ സുഖമില്ലെന്നു. അല്ലാഹുവേ മകന് നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسول وحبيبك سيدنا محمد وعلى آله واصحاب سيدنا محمد الله وي ദേഹത്തിന്റെ കാലിന്റെ അസുഖം അടക്കം ഞങ്ങളിൽ ആർക്കെന്ത് കാലിനോ കൈക്കോ ഏത് അവയവങ്ങൾക്കോ ഉണ്ടോ നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ഞങ്ങൾക്കെല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ ആര് എവിടെ ഖൈറായ യാത്ര ചെയ്യുന്നുണ്ടോ യാത്രയിൽ നീ തുണയാകണേ അല്ലാ. സന്തോഷപൂർവം ഞങ്ങളെ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും യാത്ര ചെയ്തവരെയും ചെയ്യുന്നവരെയും നീ തിരിച്ചെത്തിക്കണേ അല്ലാ. اللهم إنك أنت الصاحب في السفر والخليفة في الأهل واطب لنا الأرض وهون علينا. اللهم إنا نعوذ
اللهم إنا وإن كثيرا من الناس عاشقون مستاقون إلى حبيبك سيدنا محمد صلى الله عليه وسلم وإلى وإلى الحرمين الشريفين للعمرة والزيارة يا الله يا الله ونحن لا نقدر على أي شيء عليك توكلنا وإليك أنبنا أنت حسبنا وكافئنا أوصلنا إلى خير مقاصدنا وتب علينا وردنا ورد من سافر منا ومن يسافر منا إلى أوطاننا سالمين غانمين فرحين مستبشرين مع عبادك الصالحين ഈ പരിപാടിക്കും ഞങ്ങളെ പരിപാടികൾക്കെല്ലാം ഇഖ്ലാസോടെ പ്രവർത്തിച്ചവർ പ്രവർത്തിക്കുന്നവർ സഹായിച്ചവർ വർ നിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളെ കൂടെ അധ്വാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർ ഞങ്ങളാരെയും നീ ഖൈബാക്കല്ലേ അല്ലാ, വെറുതെ ആക്കല്ലേ അല്ലാ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് മാപ്പാക്കി. അത് നബിയുർ റഹ്മത്തല്ലേ, നബിയുർ തൗബത്തല്ലേ. അവിടുത്തെ ബഹുമാനം കൊണ്ട് ഞങ്ങളെ ദോഷങ്ങൾ പൊറുത്ത് ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. അവസാനം അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ സ്ഥലത്തും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ദില്ലത്തിലാക്കരുതേ അല്ലാ, ഫദീഹത്താക്കരുതേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളുമൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങളെ ഭാര്യമാര് സന്താനങ്ങൾ ഞങ്ങളെ അയൽവാസികൾ കുടുംബങ്ങൾ നാട്ടുകാർ ഞങ്ങളോട് ഏതെങ്കിലും വിധത്തിൽ നല്ല സ്വഭാവവും നല്ല നിലക്ക് പെരുമാറുകയും ചെയ്ത ആര് എവിടെയുണ്ടോ അവർക്കൊക്കെയും നീ ഓശാരം നൽകണേ അല്ലാ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരോ ഞങ്ങളോട് ശത്രുത വെച്ചവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഞങ്ങളെയും നന്നാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നന്നാക്കണേ അല്ലാ. നിന്റെ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തുകളെ മുഴുവനും നീ നന്നാക്കണേ അല്ലാ. ഈ നാട്ടിലും പരിസരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സമാധാനവും സന്തോഷവും ഖൈറും ബറക്കത്തും അന്യനാട്ടിൽ പോകുന്നവർക്കും നാട്ടിലുള്ളവർക്കും നീ ഓസാരം നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. ആറ് മാസം പ്രായമായ കുഞ്ഞിന് കേൾവിയും കാഴ്ചയും തൂക്കവും കുറവാണ്. അള്ളാഹുവേ, നീ ആ കുട്ടിക്ക് പൂർണ്ണമായ ആഫിയത്ത് നൽകണം. റഹ്മാനെ, ദർസ് മദ്രസ വിദ്യാർത്ഥികൾക്കും നവറത്തുൽ ഖുർആൻ വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകിയവർക്കും ദുആചെയ്യാൻ പറഞ്ഞു നുസ്രത്തുൽ മുസാക്കി സംഘം എല്ലാവരും എല്ലാ ഖൈറും ചെയ്യണേ അല്ലാ. നമ്മളെ കുറ്റ്യാടിയിലെ ആ ഡെക്കറേഷൻ ബൾബിന് വേണ്ടി ആരെങ്കിലും തരുന്നവരുണ്ടേ പറയണം. ഒന്നിച്ച് 30 തരാൻ കഴിയില്ലെങ്കിൽ 15 വീതം തന്നാലും
മതിയാവും. ഒരാൾ എന്നെ തരുന്നതിൽ വലിയ സന്തോഷമാണ്. രണ്ട് വള്ളിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുണർത്തുന്നു. സ്വകാര്യം പറഞ്ഞാൽ മതി. അല്ലാഹുവിനെ നമുക്ക് ഹൈർ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിനെ ഇനിയും ഒരുപാട് സദസ്സുകളിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാദാപുരത്ത് മരിച്ചുപോയ നാസിർ ഹാജി, അതുപോലെ മദീനയിൽ മരിച്ചുപോയ നാസിർ ഹാജി, അതുപോലെ തുടങ്ങിയിട്ട് നമ്മളുമായി വളരെ ബന്ധപ്പെട്ട പലരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തവർ. അല്ലാഹു എല്ലാ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ റബീഉൽ അവ്വൽ 12-നും നമ്മുടെ സ്ഥാപനത്തിൽ വിപുലമായ മൗലൂദ് പാരായണം ഉണ്ടാകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റബീഉൽ അവ്വൽ 12-നും അഥവാ ഈ വെള്ളിയാഴ്ച 4 മണിക്ക് തന്നെ ബഹുവന്തരായ തങ്ങളവറുകളുടെയും ഹാഫിദ് ഷഫീഖ് നിസാമിയുടെയും നേതൃത്വത്തിൽ ബുർദ മജ്ലിസും മൗലൂദ് പാരായണവും നമ്മളെ സ്ഥാപനത്തിൽ നടക്കും. റബീഉൽ അവ്വൽ 12-ന് സുബ്ഹിക്ക് മുമ്പ് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ആ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പരിപാടിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിസാർ ഫാദിലിക് സംസാരിക്കുന്നു. അൽഹംദുലില്ലാ, 2 ദിവസങ്ങളിലായി നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിന്ന് പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന നന്ദിയായി അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച പ്രവർത്തകന്മാർ, വളണ്ടിയേഴ്സ്, ഹാദിയ വിമൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥിനികൾ, മറ്റു നാട്ടുകാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി സലാത്തോടുകൂടെ പിരിയുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മദദേ മദീന 2017 December 17 to 26 കുറുവന്തേരി കല്ലിക്കണ്ടിപ്പള്ളിക്ക് സമീപം പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ സംബന്ധിക്കുന്ന പ്രഭാഷണ വേദി നടക്കുന്നു. എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. 17-ന് വിപുല